കത്തിപ്പടരണമേ. ആമേൻ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. സംഭവിക്കട്ടെ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പരിശുദ്ധാത്മാവേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി ഒറ്റ വിളി ആത്മാവേ, തുറന്നോടെ വിളിക്കട്ടെ. അഭിഷേകം ചെയ്തതുപോലെ, ഏലീശായ അഭിഷേകം ചെയ്തതുപോലെ, ദാനിയേലിനെ അഭിഷേകം ചെയ്തതുപോലെ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. ഏലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദൈവമേ എന്നെ ഉണർത്തണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ തീയായി മാറ്റണമേ. അവകാശത്തോടെ എന്നിൽ നീ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആമേൻ ആമേൻ ആമേൻ. ഒരു പുതിയ അഭിഷേകത്തിലേക്ക് കടന്നു വരുന്നു. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. കാര്യങ്ങൾ ഹൃദയത്തോട് ആത്മാവേ എന്നിൽ നീ കണ്ണുകൾ അടച്ചിടരണമേ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ആത്മാവേ എന്നെ നീ ദൈവജനമേ അനുഭവിക്കുക മാറ്റണമേ. ശാന്തതയുടെ കുളിർമയുടെ തീയായി മാറ്റണമേ. ജ്വലനത്തിന്റെ അഭിഷേകം ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന അഭിഷേകം, പ്രത്യാശയുടെ അഭിഷേകം, ശാന്തതയുടെ അഭിഷേകം. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, ഈ സമയത്ത് നിരാശയിലും ദുഃഖത്തിലും വേദനയിലും മരണഭയത്തിലും ഒക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. മാരക രോഗത്തിന്റെ വേദനയിലൂടെ കടന്നു പോകുമ്പോ ശോയേ അനേക മക്കൾ ഭയത്തിന്റെ അടിമത്തത്തില, അവരിലേക്ക് പ്രത്യാശയുടെ സന്തോഷത്തിന്റെ ആശ്വാസത്തിന്റെ കിരണങ്ങൾ പരിശുദ്ധാത്മാവിലൂടെ വർഷിക്കണമേ. ഹല്ലേലൂയ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മുടെ ഈ മണിക്കൂറുകൾ നമുക്ക് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെയാണ്.
നിത്യജീവന്റെ സുവിശേഷമെന്ന ഈ ആത്മീയ ശുശ്രൂഷയുടെ മൂന്നാം ദിനത്തിലേക്ക് നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അനേകായിരങ്ങള് ടെലിവിഷൻ ചാനലിലൂടെ, യൂട്യൂബ് ചാനലിലൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹത്തിന്റെ മണിക്കൂറാണ്, ഇത് പ്രത്യാശയുടെ മണിക്കൂറാണ്. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യ ഹൃദയങ്ങളെ സ്വന്തമാക്കുന്ന മണിക്കൂറാണിത്. ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ ചങ്ങല കൊണ്ട് നിന്റെ ഹൃദയത്തിൽ ഞങ്ങളെ നീ ചേർത്ത് കെട്ടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും യോഗ്യതയും നമ്മുടെ ഈ ശുശ്രൂഷയിൽ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ മാതാവേ, അമ്മ ഈ മണിക്കൂറുകളെ അനുഗ്രഹമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ഇത് അനുഗ്രഹത്തിന്റെ മണിക്കൂറാണത്. കർത്താവ് നമ്മൾ എത്രമാത്രമാണ് പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുന്നത്. ഈ പാൻഡമിക് പീരീഡിൽ ധ്യാനകേന്ദ്രങ്ങൾ ഒന്നും തുറക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ, ദേവാലയങ്ങളിൽ വിശുദ്ധ ബലിയർപ്പണത്തിന് പോലും അധികം ആൾക്കാർക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഭവനങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുവാനും ദൈവത്തിൻ്റെ അനന്ത കരുണയെ ധ്യാനിക്കുവാനും ഒക്കെയായി നമ്മുടെ ഈ സുവിശേഷ ചാനലിനെ, ഷെക്കീന മിനിസ്ത്രിയെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് തന്നതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. വലതുകരം ഉയർത്തി നമുക്ക് നന്ദിയോടെ ഒരു മൂന്ന് ഹല്ലേലൂയ നമുക്ക് പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതത്തിലെ മാറ്റമില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് മരണം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാക്കിയെല്ലാത്തിനും ഒരു വലിയ ഉറപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഈ ഒരു കാര്യത്തിന് ഉറപ്പുണ്ട് പ്രിയപ്പെട്ടവരെ. അത് പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും യജമാനനാണെങ്കിലും അടിമയാണെങ്കിലും, പ്രിയപ്പെട്ടവരെ, ഏത് വർഗമോ വർണ്ണമോ ആയിക്കോട്ടെ, ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ, നിരീശ്വരവാദിയോ വിശ്വാസി ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ, മരണം, മരണം സകല മനുഷ്യനെയും അത് സമീപിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് ശ്ലീഹ ഹെബ്രായ ലേഖനത്തിന്റെ 9-ാം അധ്യായം 27-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ ഒരിക്കൽ മരിക്കണം, അതിനുശേഷം വിധി. പ്രിയപ്പെട്ടവരെ, മനുഷ്യനായി ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം, മനുഷ്യൻ ഒരിക്കൽ മരിക്കും, ഉറപ്പാണത്. ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചിട്ട് മരണം കാണാതെ എടുക്കപ്പെട്ട രണ്ടു പേരെ മാത്രമേ ബൈബിൾ നമുക്ക് കാണിച്ചിരുന്നുള്ളൂ. ഒന്ന് ഹെനോക്ക്, മറ്റൊന്ന് ഏലിയ. ഹെനോക്കും ഏലിയായും ആ രണ്ടു പേരെ മാറ്റി നിർത്തിയാൽ ഈ ഭൂമിയിൽ മനുഷ്യരായി ജനിച്ചിട്ടുള്ള സകല മനുഷ്യരും മരിച്ചിട്ടുണ്ട്. ഇവൻ പരിശുദ്ധ അമ്മ, നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം സഭ നമുക്ക് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച് നമുക്ക് തന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടേതെന്ന് പറയുന്ന ഒരു കല്ലറ എഫേസസിൽ ഉണ്ട്. അതിനെക്കുറിച്ച് സഭാ പിതാക്കന്മാർ പറയുന്നത് എങ്ങനെയാണ്? പരിശുദ്ധ അമ്മ മരിച്ചു, പരിശുദ്ധ അമ്മ മരിച്ചു, പരിശുദ്ധ അമ്മയെ കല്ലറയിൽ അടക്കി. ആ സമയത്ത് മാർത്തോമാ ശ്ലീഹ തൻ്റെ ശുശ്രൂഷ പ്രവർത്തനങ്ങളുമായി ആ സ്ഥലത്തുനിന്ന് പേർഷ്യ, ഇന്ത്യ ഈ രാജ്യങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയമായിരുന്നു.
ദൈവത്തിന്റെ ദൂത് മാർത്തോമാ സ്ലീഹായ്ക്ക് ലഭിച്ചു, പരിശുദ്ധ മറിയം മരിക്കുന്ന സമയമാണെന്ന്. ഈ സമയത്ത് മാർത്തോമാ സ്ലീഹ പറഞ്ഞു, എനിക്ക് എന്റെ ഈശ ഉദ്ധാനം ചെയ്ത സമയത്ത്, എന്റെ ഈശ ഉദ്ധാനം ചെയ്ത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് എനിക്കവിടെ ഉണ്ടാകുവാൻ സാധിച്ചില്ല. അതിൻ്റെ ഒരു വേദന എനിക്കുണ്ട്. എനിക്ക് ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ മരണസമയത്ത് എനിക്കവിടെ എത്തണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ദാസന്റെ ആഗ്രഹത്തെ ദൈവം സാധിച്ചു കൊടുത്തു. ദൈവദൂതന്മാര് മാർത്തോമാ സ്ലീഹായെ എടുത്ത് അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ബെസസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ പോകുന്ന സമയത്ത് വലിയ ഒരു ഒരു സ്തുതിയുടെ, സ്തുതിഗാനത്തിൻ്റെ, ആഘോഷഗാനത്തിൻ്റെ ശബ്ദം കേട്ടു. മാർത്തോമാ സ്ലീഹ പെട്ടെന്ന് നോക്കുമ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുകയാണ്. മാലാഖമാരാൽ കരയേറ്റപ്പെടുന്നു. പരിശുദ്ധ അമ്മയുടെ അരികില് മാർത്തോമാ സ്ലീഹ നിന്നു. അന്തരീക്ഷത്തിൽ സഭാപിതാക്കന്മാർ പറയുകയാണ്, അങ്ങനെ ഓയാറിൽ വെച്ച് എന്ന് പറഞ്ഞാൽ വായു മണ്ഡലത്തിൽ വെച്ച് ഒരു കണ്ടുമുട്ടി. മാർത്തോമാ സ്ലീഹ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷമുള്ള പ്രത്യക്ഷീകരണ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ അമ്മ മരിക്കുന്ന സമയത്തെങ്കിലും അവിടെ എത്താൻ വേണ്ടി ഞാൻ ഓടി വരികയായിരുന്നു. അമ്മേ, ഞാൻ അമ്മയെ കണ്ടുവെന്ന് അവരെങ്ങനെ ഞാൻ ബോധ്യപ്പെടുത്തും? പരിശുദ്ധ അമ്മ പെട്ടെന്ന് തൻ്റെ ഇടക്കെട്ട് അത് എടുത്ത് മാർത്തോമാ സ്ലീഹയുടെ കയ്യിലേക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മലയാറ്റൂര് പോകുമ്പോൾ അവിടെ അടിവാര പ്രദേശത്ത് നമ്മളവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു ഒരു ദൃശ്യം നമ്മളവിടെ കാണുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവിടെ, പരിശുദ്ധ അമ്മയുടെ ഒരു സ്റ്റാച്യുണ്ട്. അതിന് തൊട്ടുപുറത്ത് മാർത്തോമാ സ്ലീഹ മുട്ടുകുത്തി കയ്യിൽ ആ ഇടക്കച്ച പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രണ്ട് സ്റ്റാച്യു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവനും പറഞ്ഞു വന്നത്, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചാൽ സകല മനുഷ്യരും മരിക്കും. ഖബ്രിയാലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തില് അതിൻ്റെ 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഖബ്രിയാലേഖനത്തിൻ്റെ 2 അതിൻ്റെ 8-9 വാക്യങ്ങളിൽ, അതിന് 9 വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായി മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി യേശു കാണപ്പെടുകയും ചെയ്തു. മരണത്തെ ആശ്ലേഷിക്കാനായി ദൂതന്മാരെക്കാൾ അല്പം താഴ്ത്തപ്പെട്ടവനായ യേശു മരണത്തിന് അധീനനാവുകയും മഹത്വത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കിരീടം അണിഞ്ഞവനായി കാണപ്പെടുകയും ചെയ്തു. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, മനുഷ്യനായി യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ദൈവം യേശുവിനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയച്ചപ്പോ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന് പരിഹാര ബലിയായി മരിക്കണമെന്ന് ആഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യേശു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത്. മനുഷ്യനായി ജനിച്ചാൽ അവൻ മരിക്കും. പ്രിയപ്പെട്ടവരെ, എന്നാല് നമുക്കറിയാം ഇന്ന് അനേക വ്യക്തികളുടെ ജീവിതത്തിൽ മരണം ഒരു വലിയ ഭയത്തിൻ്റെ, ഒരു നിരാശയുടെ അനുഭവമാണ് അനേക വ്യക്തികൾ. ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-25 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് ഒരു കുടുംബത്തിലൊരു സംഭവം ഉണ്ടായി. കുടുംബനാഥൻ വലിയ സ്നേഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. നല്ല സമ്പത്തുള്ള ഒരു കുടുംബമാണ്, ഒരു ധാരാളം വാഹനങ്ങളുണ്ട് അവർക്ക്, ഒത്തിരി ബിസിനസ്സുകളൊക്കെ ഉള്ള ഒരു കുടുംബമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ഈ കുടുംബനാഥൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. ആ കുടുംബനാഥൻ്റെ മരണം കുടുംബനാഥയെ ഒരുപാട് വേദനയിൽ തള്ളിയിട്ടു. വലിയ നിരാശയായി. അവർക്ക് 3 മക്കളാണുള്ളത്, 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. പ്രിയപ്പെട്ടവരെ, 2 കുഞ്ഞുങ്ങൾ, ഒരാൾ സേലത്തും ഒരാൾ കോയമ്പത്തൂരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെയൊക്കെ അറിയിച്ചു, അവരൊക്കെ വന്നു. അപ്പൻ്റെ ശവസംസ്കാരം നടന്നു. ഒരു മകന് എക്സാം ആയതുകൊണ്ട് അവൻ പെട്ടെന്ന് അവൻ സേലത്തേക്ക് മടങ്ങിപ്പോയി. ഈ സ്ത്രീ ഉണ്ടല്ലോ കുടുംബനാഥ, ഈ ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം അവർ പിന്നെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്നില്ല. അവരാരോടും സംസാരിക്കാറില്ല, ഭക്ഷണം കഴിക്കാറില്ല, അവർക്ക് രാത്രി ഉറക്കമില്ല, ഒത്തിരി ഡിപ്രഷൻ ആ ഒരവസ്ഥയിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ആൾക്കാർ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, വൈദികരൊക്കെ വന്ന് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി, സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം മടങ്ങിപ്പോയി. ഒരു ദിവസം രാത്രിയിൽ പാതിരാത്രി സമയത്ത് വലിയ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടു.
അയൽവാസികളെ നോക്കിയപ്പോൾ ആ വീടുണ്ടല്ലോ, ആ രണ്ട് നില വീട്, അത് കത്തി എരിയുന്ന കാണുന്നത്. ആൾക്കാരെല്ലാം ഓടി വന്നു, ഫയർഫോഴ്സുകാർ വന്നു, വെള്ളമൊക്കെ കൊടുത്ത് ആ തീയൊക്കെ കെടുത്തി. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചെന്താണെന്ന് അറിയാമോ? ഈ സ്ത്രീ ഭർത്താവിൻ്റെ മരണം അവരുടെ ജീവിതത്തിൽ ഒരു വലിയ നിരാശയായി മാറിയപ്പോൾ അവരിങ്ങനെ ചിന്തിച്ചു, ഇനി എന്തിനാ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? അവരുടെ വീട്ടിൽ വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് ഡീസലും പെട്രോളും ഒക്കെ അവർ ക്യാനിനകത്ത് വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ക്യാനിൽ ഇരിക്കുന്ന പെട്രോൾ കൊണ്ടുവന്ന് രണ്ട് മക്കൾ കിടക്കുന്ന മുറിയിലൊക്കെ ഒഴിച്ചിട്ട് ഈ അമ്മ അവിടെ നിന്ന് ദേഹത്ത് ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതാണ് പ്രിയപ്പെട്ടവരെ സംഭവിച്ചത്. ചിന്തിച്ചു നോക്കിയ ആ ഒരു മകൻ, അവൻ എക്സാം ആയതുകൊണ്ട്, അവൻ സേലത്തേക്ക് പഠിക്കാൻ പോയതുകൊണ്ട് അവൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ സ്ത്രീയെ സംബന്ധിച്ച് ഭർത്താവിൻ്റെ വേർപാട് അവരെ വലിയ ഭയത്തിലേക്ക് തള്ളിയിട്ടു. ഇന്ന് ഇതുപോലെ ധാരാളം സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, മരണമെന്ന് പറയുന്നത് ഒരവസാനമല്ല പ്രിയപ്പെട്ടവരെ, അതൊരവസാനമല്ല, മറിച്ച് അതൊരു ആരംഭമാണ്. എന്തിന്റെ ആരംഭം എന്നറിയാമോ? സ്വർഗത്തിലേക്ക് നമ്മൾ ജനിക്കുന്നതിന്റെ ആരംഭമാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവുള്ളവർ മരണത്തെ എങ്ങനെയാ സ്വീകരിക്കുന്നതെന്നറിയാമോ? സന്തോഷത്തോടെ രണ്ട് കൈ നീട്ടി മരണത്തെ സ്വീകരിക്കും. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് ഓഫ് അസിസി പ്രിയപ്പെട്ടവരെ ഒരു തുണിക്കച്ചവടക്കാരൻ്റെ മകനായിരുന്നു. ധാരാളം സ്വത്തുണ്ടായിരുന്നു വീട്ടില്. അപ്പന്റെ കടയിൽ നിന്ന് പണമെടുത്ത് കൂട്ടുകാരുമായി വീഞ്ഞുകുടിച്ച് തെരുവിലൂടെ പാട്ടുപാടി ആഹ്ലാദിച്ച് ഇങ്ങനെ ജീവിച്ചവനായിരുന്നു. അല്ലലും അലച്ചിലും അവൻ അറിഞ്ഞിട്ടില്ല. അത്ര സന്തോഷത്തോടെ ജീവിച്ചവനാ, ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ മതിമറന്ന് ജീവിച്ചവനാ. കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവന് പോകുന്ന സമയത്ത് അപ്പൂലിയായിൽ വെച്ച് കർത്താവിൻ്റെ സ്വരം അവൻ കേട്ടു, ഫ്രാൻസിസ് നീ ആരെയാ സേവിക്കുന്നത്? ഫ്രാൻസിസ് പറഞ്ഞു, കർത്താവേ, ഞാൻ എന്താ മറുപടി പറയേണ്ടത്? അപ്പൊ വീണ്ടും ചോദിക്കുക, നീ യജമാനനെയാണോ വൃത്തിയാണോ സേവിക്കുന്നത്? ഫ്രാൻസിസ് പറഞ്ഞു, എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. അവസാനം ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയില്ല. ഈശോ പറഞ്ഞു, നീ ഇപ്പോൾ വൃത്തിനെയാണ് സേവിക്കുന്നത്. നിന്റെ യജമാനൻ ഞാനാ. ഈശോയാണ് അവനോട് സംസാരിച്ചത്. ഈശോയുടെ സ്വരം അവരുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി. ദൈവസ്നേഹത്തിൽ കത്തിജ്വലിക്കുന്ന ഈ ഫ്രാൻസിസ് ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം അവൻ ആ കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കാതെ അവൻ തിരിച്ച് അവൻ്റെ വീട്ടിലേക്ക് വന്നു. അവൻ്റെ അപ്പൻ അവനെ ധാരാളമായി ശകാരിച്ചു, ഒന്നിനും കൊള്ളാത്തവൻ, നീ കുരിശുയുദ്ധം ജയിച്ചു വന്നിരുന്നെങ്കിൽ നീ മാടമ്പിയായി പ്രഖ്യാപിക്കപ്പെട്ടേനെ, എനിക്കൊരു മാടമ്പിയുടെ അപ്പനായിട്ട് എനിക്ക് അഭിമാനിക്കാമായിരുന്നു, ഇങ്ങനെയൊക്കെ അപ്പം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസിനെ കാണുമ്പോഴൊക്കെ ഈ അപ്പൻ ഈ ഫ്രാൻസിസിനെ ശകാരിക്കുമായിരുന്നു. ഫ്രാൻസിസ് അവിടുന്ന് ഓടി. അവനെന്ത് ചെയ്തു? ഒളിഞ്ഞുകിടക്കുന്ന സാന്താമിയാനോ പള്ളിയിൽ പോയിരുന്ന് ക്രൂശിത രൂപത്തിലേക്ക് നോക്കി, ഈശോയെ, എനിക്ക് വേണ്ടി എന്നോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിൽ പിടഞ്ഞു മരിച്ച എൻ്റെ ഈശോയെ, എനിക്ക് നിന്നെ മതി, എനിക്ക് നിന്റെ സ്നേഹം മതി, എനിക്ക് നിന്റെ സ്നേഹം മതി. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസിൻ്റെ ഹൃദയം സ്നേഹത്താൽ കത്തിജ്വലിക്കാൻ തുടങ്ങി. കത്തിജ്വലിക്കുന്ന ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു വന്ന ഫ്രാൻസിസ്, പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റും പിന്നീട് ആ ഫ്രാൻസിസ് പിന്നെ ഒരു പൂർണ്ണ സന്യാസിയായി സന്യാസ ജീവിതം നയിച്ച് പരിത്യാഗത്തിൻ്റെ പ്രായച്ചിത്തത്തിൻ്റെ ജീവിതം നയിച്ച് അവനിങ്ങനെ ജീവിക്കുകയാണ്. വർഷങ്ങൾ കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസ് മരിക്കാൻ ഉള്ള സമയമെടുത്തു. അവന് മാരകമായ രോഗം പിടിപെട്ടു. ആ രോഗത്തിന് മരുന്ന് കൊടുക്കുവാൻ വേണ്ടി വൈദ്യർ വന്നു. അനേക ദിവസങ്ങൾ മരുന്ന് കൊടുത്തിട്ട് രോഗം ഭേദമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഫ്രാൻസിസ് ചോദിച്ചു വൈദ്യരോട്, വൈദ്യരെ, എനിക്ക് മരണത്തെ ഭയമില്ല, എന്നോട് തുറന്നു പറ, എനിക്ക് എൻ്റെ രോഗം സുഖപ്പെടുമോ? വൈദ്യർ പറഞ്ഞു, ഫ്രാൻസിസ്, നിന്റെ രോഗം സുഖപ്പെടില്ല. നീ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ നീ ജീവിച്ചിരിക്കൂ, നിന്റെ രോഗം ഭേദമാവുകയില്ല. അത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഫ്രാൻസിസ് ഇങ്ങനെയാണ് പറഞ്ഞത്, ചുക്കിച്ചുളിഞ്ഞ കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറയുക, സഹോദരി, മരണമേ സ്വാഗതം. നോക്ക് പ്രിയപ്പെട്ടവരെ, എന്ത് വലിയൊരു അഭിഷേകം അത്! മരണം കൺമുമ്പിൽ കണ്ടപ്പോ ഫ്രാൻസിസ് അസീസി പറയുക, സഹോദരി, മരണമേ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കേ ലേഖനത്തില്
ഒന്ന് തെസ്സലോനിക്കയ 4-ാം അധ്യായത്തില് അതിന്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാ പറയുന്നത്, സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾ കറിവുണ്ടാകിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താ പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്താ ഇവിടെ സംഭവിച്ചെന്നറിയാമോ? ഈ മരണത്തെക്കുറിച്ച് നമുക്ക് അറിവില്ല. എന്താണ് മരണം? പുതിയ നിയമം മരണത്തെ വിളിക്കുന്നത് നിദ്ര എന്നാണ്. ലാസർ മരിച്ചു എന്നറിഞ്ഞപ്പോൾ അവർ വന്ന് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, കർത്താവേ അവൻ മരിച്ചുപോയി. കർത്താവ് പറയാണ്, ലാസർ ഉറങ്ങുകയാണ്, നമുക്കവനെ ഉണർത്താൻ പോകാം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ ഭാഷയിൽ മരണമെന്ന് പറയുന്നത് നിദ്രയാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു ഉറക്കമാണ്. എവിടെയാണ്? കർത്താവിന്റെ ശാന്തതയില്, കർത്താവിന്റെ ശാന്തതയില് ഉറങ്ങുന്ന ഒരു അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവുള്ള ക്രിസ്ത്യാനി ഒരിക്കലും മരണത്തെ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, അൺകാതറിൻ എമിറിച്ച് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈശോയോട് ഒത്തിരി സ്നേഹമായിരുന്നു അവൾക്ക്. അവളെന്നും ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ എനിക്ക് നിന്റെ തിരുമുറിവുകളുടെ ആ വലിയ ആ വേദനകൾ അതൊന്ന് അനുഭവിക്കാൻ ഭാഗ്യം തരണമേ, വേറൊന്നും എനിക്ക് വേണ്ട, നിന്റെ പീഡാസഹനത്തിൻ്റെ മുദ്ര എൻ്റെ ഹൃദയത്തിൽ ഒന്ന് പതിപ്പിക്കണമേ, നമ്മൾ പ്രാർത്ഥിക്കും. എന്നാൽ അൺകാതറിനെ മറിച്ച് അത് ഹൃദയത്തിൽ കൊണ്ടാണ് പ്രാർത്ഥിച്ചത്, ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഈശോ അവൾക്ക് ആ വലിയ ഭാഗ്യം നൽകി. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പീഡാനുഭവം അവൾക്ക് സ്വന്തം ശരീരത്തിൽ അനുഭവിക്കുവാനുള്ള കൃപ കൊടുത്തു. ആ സമയത്തൊക്കെ അവളെന്താ ചെയ്തെന്നറിയാമോ? അവള് ഈ വേദനകളെല്ലാം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി, കഠിന പാവികൾക്ക് വേണ്ടിയൊക്കെ കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈശോ അവൾക്ക് ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം എന്താണെന്നറിയാമോ? ഈശോയുടെ പീഡാനുഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് അത് സിനിമ പോലെ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവളതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളതെല്ലാം ഒരു പുസ്തകത്തിൽ കുറിച്ചു വെക്കുമായിരുന്നു. ആ പുസ്തകം ഞാനൊരിക്കൽ വായിച്ചു. പ്രിയപ്പെട്ടവരെ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയാമോ? ഈശോ ശിഷ്യന്മാരുമായി സെഗിയോൻ മാളികയിലേക്ക് വരുന്നു. ഈശോ ശിഷ്യന്മാരോട് പറയും, നമ്മൾ ഇവിടെയാണ് പെസഹ ഭക്ഷിക്കുന്നത്, നിങ്ങൾ ഈ മുറി ഒന്ന് ക്രമീകരിക്കണം, ഞാൻ ജനലിൻ്റെ കർട്ടനൊക്കെ സൈഡിലേക്ക് ഒന്ന് പിടിച്ച് കെട്ടണം, ആ ബെഞ്ച് മുമ്പിലേക്ക് കൊണ്ടിടണം, ഇവിടെ ഒരു സ്റ്റൂളിൽ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവെക്കണം, ഒരു തൂവാൽ ഇവിടെ കൊണ്ടുവെക്കണം. ഈശോ ഇങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു വാതിലുണ്ട്. ആ വാതിലിൽ പിടിച്ച് പരിശുദ്ധ അമ്മയവിടെ നിൽക്കുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കുക, ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞു. ഈശോ അവിടെ ചെന്നു അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ പീഡാനുഭവത്തിൻ്റെ സമയമായി, ഞാൻ പീഡ സഹിക്കാനും മരിക്കാനുമുള്ള സമയമായി. ഇത് പറയുമ്പോൾ ആൺകാതരൻ കാണുകയാണ്, പരിശുദ്ധ അമ്മ ഈശോയുടെ നെഞ്ചിലേക്ക് വീണ് ഈശോയുടെ നെഞ്ചിലിങ്ങനെ പിടിച്ചുകൊണ്ട് പറയുക, കുഞ്ഞേ എനിക്കിത് താങ്ങാൻ ശക്തിയില്ല, എനിക്കിത് സഹിക്കാൻ ശക്തിയില്ല, നിന്റെ കൂടെ മരിക്കാൻ എന്നെ കൂടി ഒന്ന് അനുവദിക്കുമോനെ. പൊട്ടിക്കരഞ്ഞുകൊണ്ട്, ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ഇത് പറയുമ്പോൾ ഈശോ പെട്ടെന്ന് അമ്മയെ ആ ചങ്കിൽ നിന്ന് അടർത്തി മാറ്റി അവിടെ നിർത്തി. എന്നിട്ട് ചോദിക്കുക, അമ്മേ, അമ്മ സാധാരണ സ്ത്രീകൾ കരയുന്ന പോലെ കരയുകയാണോ? അമ്മയ്ക്കറിയില്ലേ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് മരിക്കാനാണെന്ന്, പീഡ സഹിക്കാനാണെന്ന്? അമ്മയ്ക്കറിയില്ലേ അത്? എന്നിട്ട് എന്തേ അമ്മ ഇങ്ങനെ തകർന്നവളെ പോലെ കരയുന്നത്? അമ്മേ ഞാൻ മരിക്കും, ഞാൻ മരിച്ചാലും ഞാൻ ഉത്ഥാനം ചെയ്യും, ഞാൻ അമ്മയെ അടുക്കിലേക്ക് വരും, അമ്മ എന്നെ കാണും, ഞാൻ അമ്മയെ കാണും. പ്രിയപ്പെട്ടവരെ, ഈശോ ഇത് പറയുമ്പോൾ അൺകാതറിൻ ആ സഹോദരി കുറിച്ചു വെച്ചിരിക്കുക, പരിശുദ്ധി അമ്മ ഒരു നിമിഷം നിശ്ചരയായി നിന്നു. കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ കൈകൊണ്ട് തുടച്ചു മാറ്റി. എന്നിട്ട് അമ്മ ശക്തി സംഭരിച്ച് അവിടെ നിന്നു. പിന്നീട് ഒരിക്കൽ പോലും പരിശുദ്ധി അമ്മ മാതാവ് അലമുറയിട്ട് ബഹളം വെച്ചിട്ടില്ല. സ്വന്തം മകനെ കൽത്തൂണിൽ കെട്ടിയിട്ട് മാരകമായ വിധത്തില് ചാട്ട കൊണ്ട് അടിച്ച് പൊട്ടിച്ച് ശരീരത്തിലെ മാംസങ്ങൾ ഇറന്നു പോയപ്പോൾ, മാംസം പുറത്തേക്ക് തെറിച്ചു പോയി, അസ്ഥികൾ കാണത്തക്ക വിധം അവൻ്റെ ശരീരം വിരൂപമായി, അവൻ്റെ തലയിൽ മുൾക്രീടമെടുത്തു വെച്ചു, അവൻ കുരിശുമനം ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് പോയി. ആ സമയത്തൊക്കെ പരിശുദ്ധി അമ്മ കൂടെ ഉണ്ടായിരുന്നു.
ഒരിക്കൽ പോലും തൻ്റെ മകനെ അടിക്കുന്ന പടയാളികളുടെ അടുക്കൽ ചെന്ന് എൻ്റെ കുഞ്ഞിനെ തല്ലല്ലേ എന്ന് പറയാൻ അമ്മ പോയില്ല. കുരിശുമരവുമായി മറിഞ്ഞു വീണ് കിടക്കുന്ന ഈശോ ആ കുരിശുമരം ഒന്ന് എടുത്തു മാറ്റി തൻ്റെ കുഞ്ഞിനെ അതിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അമ്മ പോയില്ല. കാൽവരിക്കുന്നിൻ്റെ മുകളിൽ കുരിശിൽ മകനെ കിടത്തി കൈകളിലും കാലുകളിലും ആണി അടിച്ച് തറയ്ക്കുന്ന സമയത്ത് ആ ചുറ്റിക പിടിച്ച് മാറ്റാൻ അമ്മ പോയില്ല. കുരിശിൽ കിടന്ന് രക്തം വാർന്ന് മരിക്കുന്ന സമയത്ത് ദാഹിക്കുന്നുവെന്ന് നിലവിളിക്കുന്ന മകന് ഒരു തുള്ളി വെള്ളം കൊടുത്തോട്ടെ എന്ന് ചോദിക്കാൻ അമ്മ പോയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ അമ്മയോട് ചോദിക്കണം, അമ്മേ എന്തുകൊണ്ടാ അമ്മ അവിടെ ഉറച്ചു നിന്നത്? അമ്മ പറയും, കുഞ്ഞേ അവൻ എന്നോട് പറഞ്ഞു അവൻ പീഡ സഹിച്ച് മരിച്ചാലും അവൻ ഉദ്ധാനം ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ അവൻ്റെ ദുഃഖവെള്ളിയിലേക്കല്ല നോക്കിയത്, ആ ദുഃഖവെള്ളിക്കപ്പുറത്തുള്ള ഉയർപ്പിലേക്കാ ഞാൻ നോക്കിയത്. അതുകൊണ്ടാ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ബോധ്യം കിട്ടിയ മക്കള് വലതുകര ഉയർത്തി ഓറൊക്കെ പറയുന്നു, ഈ ഒരു തിരിച്ചറിവ് കിട്ടണം പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ ദുഃഖവെള്ളിക്കപ്പുറത്തൊരു ഉയർപ്പുണ്ട്. പൗലോസ് ശ്ലീഹ എന്താ പറയുന്നത്? നശ്വരമായത് അനശ്വരമായതിനെ പ്രാപിക്കുകയില്ല, നശ്വരമായത് അനശ്വരമായതിനെ പ്രാപിക്കുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ ശരീരം ഈ മണ്ണിൽ നിന്നെടുത്തമ്മ ഈ ശരീരം ഈ മണ്ണിൽ അഴുകിത്തീരുമ്പോ നമുക്കൊരു ആത്മീയ ശരീരം ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ആത്മീയ ശരീരം ലഭിക്കും. നശ്വരമായത് ഈ ശരീരമല്ല സ്വർഗത്ത് പോകുന്നത്. കൊരിന്തോസ് ലേഖനത്തില് 1 കൊരിന്തോസ് 15 50 വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്ന് നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിനോ രക്തത്തിനോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ശരീരമല്ല ശ്രദ്ധ പോകുന്നത്, മറിച്ച് നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തില് 4 5 വാക്യത്തിൽ പറയുന്നു, നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുകയാണ്. ഈ ആത്മാവ് ദാതാവിന്റെ അരികിലേക്ക് പറന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റീത്ത പുണ്യവതി, നമുക്കറിയാം അവള് മാതാപിതാക്കൾക്ക് വാർദ്ധക്യത്തിൽ ജനിച്ച മകളാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ? ഒരു മഠത്തിൽ ചേർന്ന കന്യാസ്ത്രീ ആകണമെന്നായിരുന്നു. പക്ഷെ മാതാപിതാക്കൾ അവളെ വിവാഹ ജീവിതത്തിന് വേണ്ടി നിർബന്ധിച്ചു. മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് അവൾ വിവാഹിതയായി. അവളെ വിവാഹം ചെയ്ത മനുഷ്യനാകട്ടെ ഒരു മദ്യപാനിയും ഒരു കൂലിത്തല്ലുകാരനുമായിരുന്നു, തെരുവിൽ അടിയുണ്ടാക്കുന്ന മനുഷ്യനായിരുന്നു. എന്നിട്ടും ഈ റീത്ത പരാതി പറഞ്ഞില്ല. പരാതി പറയാതെ അവളുടെ സഹനങ്ങളിലും വേദനകളിലും എല്ലാം അവള് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവളിങ്ങനെ ജീവിച്ചു. അവൾക്ക് 2 മക്കളുണ്ടായി, 2 ആൺകുട്ടികൾ. അവളുടെ കണ്ണുനീരിൻ്റെയും അവൾ അനുഭവിച്ച സഹനങ്ങളുടെയും യോഗ്യതയിൽ അവളുടെ ഭർത്താവ് മനസാന്തരപ്പെടുകയാണ്. അവൻ വിശുദ്ധീകരിക്കപ്പെട്ടു. അവൻ കൂലിത്തല്ലിന് പോകുന്നില്ല, അവൻ മദ്യപിക്കാൻ പോകുന്നില്ല, അവളുടെ കൂടെ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൻ്റെ ചില ശത്രുക്കൾ അവനെ റോഡിലിട്ട് കുത്തി കൊന്നുകളഞ്ഞു. അങ്ങനെ അവളുടെ ഭർത്താവ് മരിച്ചു. ഇതിനിടയ്ക്ക് അവളുടെ അപ്പനും അമ്മയൊക്കെ പ്രായമായി, അവരൊക്കെ മരിച്ചു, ഭർത്താവ് മരിച്ചു. അവൾക്ക് ഭയങ്കര സങ്കടമായി. അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവളുടെ 2 മക്കൾ, ആ മക്കൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ പേടിക്കണ്ട, അമ്മ കരയണ്ടമ്മേ, അപ്പനെ കൊന്നവരെ ഞങ്ങൾ കൊല്ലൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് റീത്ത പറഞ്ഞു, മക്കളെ, കൊലപാതകം പാപമാ, നിങ്ങൾ അപ്പൻ്റെ ഘാതകരെ കൊന്നാൽ അപ്പനെ തിരിച്ചു കിട്ടുമോ? എന്തൊക്കെ ഉപദേശം കൊടുത്തിട്ടും മക്കൾക്ക് മാറ്റം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ റീത്ത ഈശോയുടെ മുമ്പിൽ ഒരു പ്രാർത്ഥന നടത്തി. ഈ ലോകത്തിൽ ഒരമ്മയും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന, ഈ ലോകത്തിൽ ഒരപ്പനും പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന. എന്തായിരുന്നു പ്രാർത്ഥന എന്നറിയാമോ? അവൾ പറഞ്ഞു, ഈശോയെ, എൻ്റെ കുഞ്ഞുങ്ങള് കൊലപാതകം ചെയ്യാൻ ഉറച്ചിരിക്കുക, അവർ കൊലപാതകം ചെയ്താൽ അവരുടെ ആത്മാവ് നിത്യനരകത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവർ കൊലപാതകം ചെയ്യരുത്. ഒന്നുകിൽ അവരെ ആ ചിന്തയിൽ നിന്ന് നീ പിന്തിരിപ്പിക്കണം, അല്ലെങ്കിൽ നീ അവരെ ഈ പാപം ചെയ്യുന്നതിന് മുമ്പ് തിരികെ എടുക്കണമെന്ന് പറഞ്ഞു. 14 വയസ്സുള്ള മകൻ, 15 വയസ്സുള്ള മറ്റൊരു മകൻ, ഈ 2 മക്കളും പ്രിയപ്പെട്ടവരെ 2 വർഷത്തിനുള്ളിൽ ഈ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. 2 മക്കൾ നഷ്ടപ്പെട്ട ഈ അമ്മ
മകണം. എന്തുകൊണ്ടാണ് ഈ അമ്മ രണ്ട് മക്കളെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറയുന്നത്, എന്റെ മക്കളുടെ ആത്മാ നാശത്തേക്കാൾ അവർ മരിച്ച് നിന്റെ പക്കലെത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് എന്തുകൊണ്ട് അറിയത്തെ പറഞ്ഞെന്നറിയാമോ? അവൾക്ക് മനസ്സിലായി പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സന്നദ്ധയിൽ ഈ ലോക ജീവിതത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന് മനസ്സിലായി. വെളിപാട് പുസ്തകത്തിൽ 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ ജെറുസലേം ഇതാ മക്കളുടെ അരികിലേക്ക് ഇറങ്ങി വരിക. ദൈവത്തിന്റെ കൂടാരം, മനുഷ്യരുടെ കൂടെ നമ്മൾ ഒരുമിച്ച്, പ്രിയപ്പെട്ടവരെ, ദൈവവും നമ്മളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഒരു അവസ്ഥയുണ്ട്, ഒരു അവസ്ഥയുണ്ട് പ്രിയപ്പെട്ടവരെ. അവിടുത്തെ പ്രത്യേകത എന്താണ്? അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ വേദനയില്ല, അവിടെ മരണമില്ല. ഇതാണ് ഇതാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവുള്ള മക്കള്, ഈ ബോധ്യമുള്ള മക്കള് ഒരിക്കൽ പോലും മരണത്തെ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ബോധ്യമുള്ള അറിയത്തയുടെ രണ്ട് മക്കൾ മരിച്ചുപോയി. അറിയത്ത പിന്നീട് കോൺവെന്റ് ചേർന്നു, സിസ്റ്ററായി. വലിയ അത്ഭുതങ്ങൾ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥയാണ് റീത്ത. പ്രിയപ്പെട്ടവരെ, അവസാനം റീത്ത മരിക്കാൻ ഉള്ള സമയമായി. റീത്ത മരിക്കാനുള്ള സമയമായപ്പോൾ റീത്തയുടെ അരികില്, രോഗിയായി കിടക്കുന്ന റീത്തയുടെ അരികില് ഈശോയും പരിശുദ്ധ അമ്മയും വന്നു. ഈശോയും പരിശുദ്ധ അമ്മയും വന്നിട്ട് പറയുകയാണ്, റീത്ത, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. ഈശോ പറയുക, റീത്ത, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് വന്നത്. റീത്ത ചോദിച്ചു, എന്താ ഈശോയെ? അപ്പോൾ പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ നിന്നെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കേട്ടപ്പോൾ അടുത്ത് നിൽക്കുന്ന സഹോദരിമാരെല്ലാം കരയാൻ തുടങ്ങി. മദറ് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. റീത്ത പറഞ്ഞു, അമ്മേ, അമ്മ എന്തിനാ കരയുന്നത്? അമ്മേ, അമ്മ എന്തിനാ കരയുന്നത്? റീത്ത പറയുക, എനിക്ക് മരിക്കാൻ പേടിയില്ല. എന്താണ് മരണമെന്ന് എനിക്കറിയാം. ലോകത്തിന് നേരെ കണ്ണടയ്ക്കുകയും ദൈവത്തിന് നേരെ അത് തുറക്കുകയും ചെയ്യുന്നതാണ് മരണം എന്ന് പറയുന്നത്. ലോകത്തിന് നേരെ കണ്ണടയ്ക്കുകയും ദൈവത്തിന് നേരെ കണ്ണുകൾ തുറക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. പ്രിയപ്പെട്ടവരെ, റീത്ത പുണ്യവതി സന്തോഷത്തോടെയാണ് മരിക്കുന്നത്. ഈ ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുമ്പ്, പ്രിയപ്പെട്ടവരെ, 5 വർഷങ്ങൾ, 2016 ഈ ലോകം മുഴുവൻ വൈറലായൊരു സംഭവം. അർജന്റീന സ്വദേശിനിയായ ഒരു സഹോദരി, അവർ സിസ്റ്ററായി, സിസ്റ്റർ സിസിലിയ മരിയ, 43-ാമത്തെ വയസ്സിൽ ക്യാൻസർ എന്ന മാരക രോഗത്താൽ വേദനിച്ച് ആ വേദനയുടെ നിമിഷങ്ങളിലെല്ലാം ആ വേദനകൾ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവൾ മരിച്ചു. ദേ, നിങ്ങൾ നോക്ക്, ടി വിയിൽ നോക്ക്, ഇത് സിസിലിയ മരിയ, സിസിലിയ എന്ന് പറയുന്ന സിസ്റ്റർ, പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുന്ന ഫോട്ടോയാണിത്, മരിച്ചു കിടക്കുന്ന ഫോട്ടോയാണ്. നോക്ക് പ്രിയപ്പെട്ട, ലോകത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ മക്കൾ. ഇതാ എന്താ സംഭവിച്ചെന്നറിയാമോ? ഈ സിസിലിയ മരിയായുടെ ആത്മാവിനെ ഈശോ വന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, ഈശോയെ കണ്ടപ്പോൾ ആ മകൾക്കുണ്ടായ ആ സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ അത് കാണുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു ചിത്രമാണത്. വിശുദ്ധയായൊരു മകള്, 43-ാമത്തെ വയസ്സിൽ തൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് സ്വർഗം പൂകിയ ഒരു പുണ്യവതി. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ പുണ്യവതി. പല പ്രാവശ്യം ഈശോ അമ്മ ത്രേസ്യയുടെ അരികിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലുണ്ടല്ലോ, ഒരിക്കല് അമ്മ ത്രേസ്യ മുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ധ്യാനിച്ചിരിക്കുമ്പോൾ ആരോ മുറിയിലേക്ക് കടന്നവരെ ശബ്ദം കേട്ടു. പെട്ടെന്ന് അമ്മ ത്രേസ്യ ചോദിക്കുകയാണ്, ആരാത്? ഉടനെ അടുത്ത സ്വരം, ത്രേസ്യ, ഞാൻ നിന്റെ ഈശോയാണ്. ഉടനെ അമ്മ ത്രേസ്യ ചാടി എണീറ്റ് പറയുക, ഈശോ, ഞാൻ നിന്റെ ത്രേസ്യ. ഉടനെ ഈശോ പറഞ്ഞു, ഞാൻ നിന്റെ ഈശോയാണ്. ഉടനെ പറയും, ഞാൻ നിന്റെ ത്രേസ്യയാണ്. മണിക്കൂറുകൾ രണ്ടുപേരും ഇത് മാത്രമേ പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം ഈശോ പറയുന്നുണ്ട്, ത്രേസ്യ, ഞാൻ സ്വർഗമില്ലായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഞാൻ സ്വർഗം സ്ഥാപിക്കുമായിരുന്നു എന്ന്. ആ അമ്മ ത്രേസ്യ മരണത്തെക്കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാമോ? ഈശോയോട് പറയാണ്, ഈശോയേ, എനിക്ക് അങ്ങയെ കാണണം, അതിനാൽ എനിക്ക് മരിക്കണം. ഈശോയേ, എനിക്ക് അങ്ങയെ കാണണം, എനിക്ക് അങ്ങയോട് തുമസിക്കണം, അതിന് എനിക്ക് മരിക്കണം ഈശോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളില്
എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു ഒരു വ്യക്തിയാണ് ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ്. ഈ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുക. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ എന്താ ചെയ്തെന്നറിയാമോ? അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അവനറിയാം, അവനറിയാം എൻ്റെ ജീവിതം യേശുവിന് സമർപ്പിച്ചതാ, എൻ്റെ ദേഹത്തിന് മണൽ തരിയിടണമെങ്കിൽ എൻ്റെ കർത്താവ് അറിയണം. അതുകൊണ്ട് ഞാൻ എവരുടെ മുഖത്തേക്ക് നോക്കിയിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല, കർത്താവ് എറിയാൻ പറഞ്ഞാൽ ഇവരറിയും, കർത്താവ് എറിയാൻ പറഞ്ഞാലേ ഇവർക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ട് അവൻ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെന്താ കാണുന്നത്? അപ്പോൾ കണ്ടു സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, ഇതാ മനുഷ്യപുത്രൻ, മനുഷ്യപുത്രൻ എഴുന്നേറ്റ് നിൽക്കുകയാ. അവൻ എന്താ ചെയ്തെന്നറിയാ പ്രിയപ്പെട്ടവരെ? ഞാൻ ഇനി പ്രിയപ്പെട്ടവരെ ബൈബിളിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ധ്യാനിക്കാറുണ്ട്. എന്താണെന്നറിയാമോ? ഈ സ്തെഫാനോസ് യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യേശുവിനെ നേരിട്ട് കണ്ടിട്ടില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ കുറേ നാളായി നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളെ കാണാതിരുന്നിട്ട് പിന്നെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെ സ്വർഗത്തിൽ ഈശോയെ കണ്ടു. നാളുകൾക്ക് ശേഷം കാണുകയാണ്. എന്തായിരിക്കും സ്തെഫാനോസ് ചെയ്തത്? ഞാനിങ്ങനെ ഭാവന കാണുക, അവൻ ഇവിടുന്ന് ചാടി ചാടി നോക്കിയ, ഈശോയെ, ഈശോ നീ എത്ര നാളായി നിന്നെ കണ്ടിട്ട്, യോ ചാടിയിട്ട് എത്തുമോ? എത്തത്തില്ല. അവന് മനസ്സിലായി അവിടെ പോകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അമ്മ ത്രേസ്യ പറഞ്ഞതുപോലെയാ, മരിക്കണം, മരിച്ചാലേ അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് സ്തെഫാനോസ് വിളിച്ചു പറഞ്ഞു, ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ സമയം മുതൽ ഏറെ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, വലിയ ഈ കല്ലുകൊണ്ടവനെ എറിയുമ്പോൾ എനിക്ക് തോന്നുന്നത് സ്തെഫാനോസ് ഇങ്ങനെ പറഞ്ഞു കാണും, ഈശോയേ അവിടെ നിൽക്കണട്ടോ, ഞാൻ എന്താ വരിക, ഞാൻ അങ്ങോട്ട് വരാൻ പോവുക, പോയിക്കളല്ലേ, നീ അവിടെ നിൽക്കണം, ഞാനങ്ങോട്ട് വരാൻ എന്നെ സഹായിക്കുന്നത് ഇവരാ. അതുകൊണ്ട് ഇവരെൻ്റെ ശത്രുക്കളല്ല, ഇവരെൻ്റെ സഹായികളാ. ഈ പാപം ഇവരുടെ മേൽ ആരോപിക്കരുതേ. എന്തുകൊണ്ടാണ് സ്തെഫാനോസിന് അവരോട് ക്ഷമിക്കാൻ സാധിച്ചത്? തന്നെ പീഡിപ്പിച്ച് കൊല്ലുന്ന വ്യക്തികളോട് എങ്ങനെയാണ് ക്ഷമിക്കാൻ സാധിച്ചത്? സ്തെഫാനോസിന് മനസ്സിലായി, ഇവരെന്നെ കൊല്ലുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നത്. അപ്പോൾ എൻ്റെ കർത്താവിനെ സ്വന്തമാക്കാൻ എന്നെ സഹായിക്കുന്ന ഇവരാ. അവൻ അവരോടൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവുള്ള വ്യക്തിക്ക് മരണം ഒരു ഒരു അവസാനമല്ല, മരണം ഒരു നഷ്ടമല്ല. എന്താണ് പൗലോസ് ശ്ലീഹ പറയുന്നത്? ഏ മരണമേ നിന്റെ വിജയം എവിടെ? ഏ മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ വിജയം എവിടെ? പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചാണത് ക്രിസ്തുവിന് വേണ്ടി, ഞാൻ മരിച്ചാണത് ലാഭം. എന്താണ് ലാഭം? ഞാൻ കർത്താവിനെ സ്വന്തമാക്കിയ. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, നമ്മുടെ പൗരത്വം ഇവിടെയല്ല, സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഭവനമൊരുക്കി കാത്തിരിക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിനേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ പ്രത്യാശ, എൻ്റെ കർത്താവിൻ്റെ അരികിലേക്ക് ഞാൻ കടന്നു പോവുകയാണ് ഈ മരണത്തിലൂടെ. ഈ ഒരു തിരിച്ചറിവുള്ളവൻ അവനെന്നും ആഗ്രഹിക്കും സിസിലിയ മരിയ സിസ്റ്റർ പോലെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ. ഞാൻ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടിയം ഹോളിക്രോസ് ഹോസ്പിറ്റലിലെ ചാപ്പലിൽ ഒരാരാധന നടത്തി. ചാപ്പലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റർ എന്നോട് പറഞ്ഞു, റഗീസെ, ഇവിടെ ഐ സി യുവിൽ ഒരു സിസ്റ്റർ കിടപ്പുണ്ട്, ഒരു ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ് തൊട്ടടുത്ത്, അതിൻ്റെ ഹോസ്പിറ്റലിലെ തൊട്ടടുത്തൊരു ഒരു മിണ്ടാമടമുണ്ട്, അവിടുത്തെ സിസ്റ്ററാണ്. ആ സിസ്റ്റർ ലങ്സിൽ ക്യാൻസർ ബാധിച്ച് അവസാന നിമിഷം വൈദ്യശാസ്ത്രം കൈവിട്ടു, ശ്വാസം കിട്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ കിടത്തി ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുക, നമുക്കൊന്ന് പോയി കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ സിസ്റ്ററും ഞാനും എൻ്റെ ഭാര്യയും കൂടി ഞങ്ങൾ പ്രിയപ്പെട്ടവരെ ഐ സി യുവിലേക്ക് കയറി. ഞാൻ നോക്കുമ്പോൾ ഒരു സിസ്റ്റർ ഓക്സിജൻ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ഞങ്ങളുടെ അടുത്ത് ചെന്നപ്പോൾ സിസ്റ്റർ പറഞ്ഞു കൊടുത്തു, സിസ്റ്ററെ, ഇന്ന് പ്രാർത്ഥന നയിച്ച വർഗീസാണ്, വർഗീസ് എല്ലാ മാസം ഇവിടെ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ സിസ്റ്റർ നിന്ന് പുഞ്ചിരിച്ചു. ഞാൻ ചോദിച്ചു, സിസ്റ്ററെ നിരാശയുണ്ടോ? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, എൻ്റെ ഈശ്വര അടുക്കിലേക്ക് പോകാൻ ഞാൻ ഒരുങ്ങിക്കിടക്കുകയെന്ന് പറഞ്ഞു. ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കാര്യമൊക്കെ ഓർക്കുമോ? ഞാൻ ഓർത്തോളാമെന്ന് പറഞ്ഞു. ഈ കിടക്കുന്ന രോഗികളെയൊക്കെ സമർപ്പിക്കണം കേട്ടോ, ഈ സഹനത്തിൽ സമർപ്പിച്ചുകൊണ്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഓരോ വാക്കും പറയുമ്പോൾ ശ്വാസത്തിനു വേണ്ടി ഇങ്ങനെ പിടയുമ്പോൾ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടെന്ന് പറയണം, അതിനിടയിലൂടെ അവരിങ്ങനെ എന്നോട് ഏതാനും ചില വാക്കുകൾ സംസാരിച്ചപ്പോഴൊക്കെ ചിരിക്കുക, സന്തോഷിക്കുക.
എന്നോട് പറയുക, എൻ്റെ ഈശോയുടെ അടുക്കലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. സിസ്റ്റർ തെരേസ് മാർഗരറ്റ് എന്ന അവരുടെ പേര്. ഞാൻ അവസാനം അവരോട് ചോദിച്ചു, സിസ്റ്ററെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ? സിസ്റ്റർ പറഞ്ഞു, പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സിസ്റ്ററുടെ ശിരസിലേക്ക് ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതകരമായൊരു അഭിഷേകം ഞാൻ അനുഭവിക്കുകയായിരുന്നു. ഒരു വലിയൊരു അഭിഷേകം ഞാൻ അനുഭവിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ അന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഞാനൊരു ഫെബ്രുവരി മാസം 19-ാം തീയതിയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. 21-ാം തീയതി തൻ്റെ പ്രിയതമൻ്റെ അരികിലേക്ക്, തൻ്റെ പ്രിയ കാന്തൻ്റെ അരികിലേക്ക്, തൻ്റെ മണവാളൻ്റെ അരികിലേക്ക് ആ സഹോദരി കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ട മരണമെന്ന് നമ്മൾ ഇതിനെയൊക്കെയാണ് പറയുന്നത്, പ്രത്യാശയുള്ള മരണം. നമുക്കെല്ലാവർക്കും ഈ ഒരു അഭിഷേകം കിട്ടണം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം വിശുദ്ധ തോമസ് മൂർ കെൻഡ്രിയട്ടാമിൻ്റെ കൊട്ടാരത്തിലെ ലോർഡ് ചാൻസലറായിരുന്നു, അഗാധ പണ്ഡിതനായിരുന്നു, വലിയ വിജ്ഞാനിയായിരുന്നു, ദൈവ ഭയമുള്ള മനുഷ്യനായിരുന്നു, ഒരു ആത്മീയ വ്യക്തിയായിരുന്നു. എന്നാൽ ഹെൻറിയട്ടാമൻ തൻ്റെ ഭാര്യയായ കാതറിനെ മാറ്റി ഉപേക്ഷിച്ചിട്ട് അനീബോൾ എന്ന് പറയുന്ന കൊട്ടാര നർത്തകിയെ വിവാഹം ചെയ്യാൻ തീരുമാനമെടുത്തപ്പോൾ മാർപ്പാപ്പ ആ വിവാഹം നടത്തി കൊടുക്കാൻ സമ്മതിച്ചില്ല. തോമസ് മൂർ മാർപ്പാപ്പയുടെ പക്ഷം നിന്നു. അദ്ദേഹം പറഞ്ഞു, ഈ തിന്മയ്ക്ക് ഞാൻ കൂട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു. ഹെൻറിയട്ടാമൻ അദ്ദേഹത്തെ രാജ്യത്ത് ആ സ്ഥാനത്ത് ആയിരുന്ന അദ്ദേഹം രാജിവെച്ചപ്പോൾ അദ്ദേഹത്തെ ലണ്ടനിലുള്ള ഒരു വലിയ തടവറയിൽ, തടങ്കലിൽ 15 മാസത്തോളം അദ്ദേഹത്തെ പാർപ്പിച്ചു. ഞാൻ ഇടയ്ക്കൊക്കെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്, ഇദ്ദേഹത്തെ അവസാനം വാളുകൊണ്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു. അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞെന്നാ പറയുന്നത്, ഞാനാണ് തെറ്റ് ചെയ്തത്, എൻ്റെ ഈ താടി ഒരു തെറ്റും ചെയ്തില്ല, അതുകൊണ്ട് എൻ്റെ തല മുറിക്കുമ്പോൾ എൻ്റെ ഈ താടിമീശയ്ക്ക് തകരാറൊന്നും സംഭവിക്കില്ലേ എന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ ചിന്തിച്ചു. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഇദ്ദേഹം നല്ല ക്ലീൻ ഷേവ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഈ ക്ലീൻ ഷേവ് ചെയ്ത വ്യക്തി അപ്പോൾ താടിമീശയ്ക്ക് തകരാറ് സംഭവിക്കില്ലേ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കും? അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ മനസ്സിലായി, 15 മാസക്കാലം അദ്ദേഹം ആ തടങ്കൽ പാളയത്തിൽ അതിക്രൂരമായ വേദനകളിലൂടെ കടന്നുപോയി. പട്ടിണി കിട്ടു അദ്ദേഹത്തെ. അദ്ദേഹത്തിൻ്റെ താടിയും മുടിയുമൊക്കെ വളർന്ന് നീണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിൽ അദ്ദേഹത്തെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയാമോ? അദ്ദേഹം പറയായിരുന്നു, ഞാൻ രാജാവിൻ്റെ നല്ല ദാസനായി, എന്നാൽ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ദാസനായി മരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ രാജാവിൻ്റെ നല്ല ദാസനായി, എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ ദാസനായി ഞാൻ മരിക്കുന്നു. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മരണം സ്വീകരിച്ച വ്യക്തിയാണ്. പ്രിയപ്പെട്ടവരെ, അനേകായിരം വ്യക്തികൾ, വിശുദ്ധ ബർത്തലോമിയ, നമുക്കറിയാം വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്ന അഥനയേൽ എന്ന് പറയുന്ന വ്യക്തിയാണ്, അദ്ദേഹത്തെ ജീവനോടെ ശരീരത്തിലെ തൊലി ഉരിഞ്ഞു മാറ്റിയാണ് പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം മരിച്ചില്ല, എന്നിട്ട് വീണ്ടും അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുകയാണ്. ആ സമയത്തൊക്കെ അദ്ദേഹം എത്ര സന്തോഷത്തോടെയാണ് ആ മരണത്തെ സ്വീകരിക്കുന്നത്, ആ മരണത്തെ സ്വീകരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രത്യാശ ഉള്ളവരെ പോലെ നമ്മൾ ജീവിക്കണം. അതാണ് പൗലോസ്ലീഗ പറയുന്നത്. ഇതാ തെസ്സലോനിക്ക ലേഖനത്തിൽ ഇതാ വീണ്ടും പൗലോസ്ലീഗ നമ്മൾ പറയുന്നുണ്ട്. അതിന് 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എന്താ നമ്മൾ ആശ്വസിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, അവിടെ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്, നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. മരണമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കൂടെയുള്ള വാസമാണ്. പ്രിയപ്പെട്ടവരെ, കാന്തൻ്റെ കൂടെയുള്ള വാസമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ തീർത്ഥാടനം, ഈ തീർത്ഥാടന ജീവിതം അവസാനിച്ച് നമ്മൾ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നമ്മളെ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ അരികിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെല്ലേണ്ടത്? സന്തോഷത്തോടെ, അവനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹത്തോടെ. ഈ ഒരു കൃപ പ്രാപിക്കണം കർത്താവ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൃപ നമ്മൾ പ്രാപിക്കണം. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ചിലരൊക്കെ പറയും, നമ്മളൊന്നും വിശുദ്ധരൊന്നും അല്ലല്ലോ, നമ്മളൊന്നും ദൈവമൊന്നും അല്ലല്ലോ, നമ്മൾ മനുഷ്യനല്ലേ, കുറവുള്ളവരല്ലേ, ഈ ലോകത്തിൽ
ഒത്തിരി പാപത്തിലൂടെ ഒക്കെ കടന്നു പോകുന്ന ആൾക്കാരല്ലേ നമ്മൾ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, നമുക്ക് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് വിശുദ്ധിയോടെ മരിച്ച് വിശുദ്ധിയുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് പറ്റും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറ്റും, നമ്മൾ മനസ്സ് വെച്ചാൽ മതി. പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. നമ്മുടെ പരിശ്രമത്തെ ദൈവം കാണും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിശ്രമത്തെ ദൈവം കാണും. നമ്മൾ എന്താ ചെയ്യണം? നമ്മുടെ ആത്മാവിനെ പാപത്തിൻ്റെ കരയേൽക്കാതെ നമ്മൾ കാത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ, പാപത്തിൻ്റെ കരയേൽക്കാതെ നമ്മുടെ ആത്മാവിനെ നമ്മൾ കാത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ, കർത്താവ് എപ്പം വിളിച്ചാലും നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയാണ് പ്രിയപ്പെട്ടവരെ, കൊല്ലത്തുള്ള ഒരു പെൺകുട്ടി, എൻ്റെ മകള് ഹോളി ക്രോസ് കോളേജിൽ പഠിക്കുമ്പോൾ, നേഴ്സിങ്ങിന് പഠിക്കുമ്പോൾ, അവളുടെ കൂടെ പഠിച്ച എൻ്റെ മകളുടെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിരുന്നു ആ കുഞ്ഞ്. 20-ാമത്തെ വയസ്സ് 5 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. 20-ാമത്തെ വയസ്സിൽ അപ്പൻ്റെ കൂടെ ബൈക്കിൽ പോകുന്ന സമയത്ത് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ സ്പോട്ടിൽ ഈ കുഞ്ഞ് മരിക്കുക. ഈ കുഞ്ഞിൻ്റെ വേർപാടിൽ ഒരുപാട് പ്രിയപ്പെട്ടവരെ, ആൾക്കാർ ആ വേദനയോടെ സങ്കടത്തോടെയാണ് അത് സംബന്ധിക്കാൻ വന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ചില സംഭവങ്ങളുണ്ടായത്, ഈ കൊച്ചു മരിച്ച സമയത്ത് 5 മെത്രാപ്പോലീത്തമാരാണ് അവളുടെ ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കാൻ വന്നത്. 2 ഓർത്തഡോക്സ് സഭയുടെ മെത്രാന്മാർ. അവരാരും വിളിച്ചതൊന്നുമല്ല, അവർ പത്രത്തിൽ വാർത്ത കണ്ടപ്പോൾ അവർക്ക് തോന്നി, അവരാ വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു രണ്ടുപേര്. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത ഇന്നത്തെ പത്തനംതിട്ട രൂപതയുടെ അഭിമന്യ സാമുവൽ മാർ ഐറേനിയസ് പിതാവ്. ഞാൻ ആ ശുശ്രൂഷയെ സംബന്ധിച്ചപ്പോൾ പിതാവ് പറയുകയാണ്, ഈ മകള് അവളൊരു വിശുദ്ധയാണെന്ന് പറഞ്ഞു. എനിക്കറിയില്ല പിതാവ് എന്തർത്ഥത്തിൽ അത് പറഞ്ഞതെന്ന്. ഇവളൊരു വിശുദ്ധയാണെന്ന് പറഞ്ഞു. ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കണോ? അതിനുശേഷം മറ്റു 2 പിതാക്കന്മാർ അവളുടെ ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുത്തു. വീട്ടിലെ ശുശ്രൂഷകൾ തീർന്ന് ബോഡി എടുക്കാൻ തുടങ്ങിയപ്പോൾ അടുത്തു നിന്ന ഒരച്ഛൻ, അച്ഛൻ പെട്ടെന്ന് പറഞ്ഞു, അടുത്തു നിന്ന് അച്ഛനോട് പറയും, അച്ഛാ ബോഡി എടുക്കച്ചാന്ന് പറഞ്ഞു. 6 അച്ഛന്മാർ. പ്രിയപ്പെട്ടവരെ, അവർ 2-3 സൈഡിലായിട്ട് 2-3 പേര് വീതം 2 സൈഡിൽ നിന്ന് ബോഡി എടുത്ത് അവർ ആംബുലൻസ് കൊണ്ടുവന്നു, പള്ളിയിൽ കൊണ്ടുവച്ചു. പള്ളിയിൽ നിന്ന് ബോഡി എടുത്ത് സിമിത്തേരി കൊണ്ടുവച്ചു. അതെല്ലാം ഈ വൈദികരാണ് എടുത്തത്, ഒരു പെൺകുട്ടി. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, അവൾ മരിച്ച് ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. അവളുടെ കോളേജിലിരുന്ന പുസ്തകങ്ങളെല്ലാം മാതാപിതാക്കൾ പോയി കൊണ്ടുവന്നു. അവളുടെ അപ്പൻ്റെ പപ്പായുടെ അനുജൻ ഒരു മലങ്കര കത്തോലിക്ക സഭയിലെ അച്ഛനാണ്. അച്ഛനും കൂടെ ചേർന്ന് പുസ്തകമൊക്കെ കൊണ്ടുവന്നു. വീട്ടിൽ വന്നിട്ട് അവരാ പുസ്തകം തുറന്നു നോക്കിയപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയ ഒരു പുസ്തകം, അത് അവളുടെ പേഴ്സണൽ ഡയറി ആയിരുന്നു. ആ ഡയറിയിൽ ഏതാണ്ട് 2012 മുതൽ അവൾ ഡയറി കുറിക്കുന്നുണ്ട്. അതിലെല്ലാം സംസാരിക്കുന്നത് ഈശോയോടാണ്. അവൾ ഈശോയോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൾ ഈശോയോട് പറഞ്ഞിരിക്കുകയാണ്, ഈശോയെ നീയാണ് എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഞാൻ എത്ര നാൾ ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. നീ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണ് ഈശോയെ. എനിക്ക് നിന്നെ മാത്രം മതി. ഈശോയെ അവൾ വിളിക്കുന്നൊരു പേരുണ്ടായിരുന്നു, ഈശോയെ ഞാൻ നിന്നെ ഇച്ചു എന്ന് വിളിച്ചോട്ടെ. ഇച്ചു എന്ന ഓമന പേരിട്ട് അവൾ ഈശോയെ വിളിച്ചു. ആ ഡയറി, പ്രിയപ്പെട്ടവരെ, അഭിമന്യ പിതാക്കന്മാർ ആ ഡയറി വായിച്ചു. 1-ാം വാർഷികത്തിൽ അവളുടെ ചരമവാർഷികത്തിൽ വിശുദ്ധ ബലിയർപ്പിച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്ന മാവേലിക്കര രൂപതയുടെ അഭിമന്യ ജോഷുമാർ ഇഗ്നാത്യസ് തിരുമേനി അന്ന് ആ കുർബാന മധ്യേ പറഞ്ഞത് ഇങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 1 വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ ചരമവാർഷികത്തിലല്ല സംബന്ധിക്കുന്നത്, മറിച്ച് സ്വർഗത്തിലായിരിക്കുന്ന ഒരു വിശുദ്ധയുടെ തിരുനാളിലാണ് നമ്മൾ സംബന്ധിക്കുന്നതെന്ന്. അതിനുശേഷം 5 വർഷങ്ങളിൽ പിതാക്കന്മാർ കുർബാനയെല്ലാം വന്നു. ഈ കഴിഞ്ഞ വർഷം അഭിമന്യ ക്ലീമിസ് കാതോലിക്ക ബാബ കുർബാന അർപ്പിക്കാൻ വന്നു. അദ്ദേഹം ആ ഡയറിയുടെ ഭാഗങ്ങൾ വായിച്ചിട്ട് പറയുകയാണ്, ഇതുപോലെ 20-ാമത്തെ വയസ്സിൽ ഇത്ര പ്രത്യാശയോടെ മരിച്ച ഈ കുഞ്ഞിൻ്റെ ആത്മാവ് സ്വർഗത്തിലെ മാലാഖമാരുടെ ഗണത്തിലാണെന്ന്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ എന്താ പറഞ്ഞതെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തില് ആ പെൺകുട്ടി മരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിമിഷ നേരം കൊണ്ട, ഒന്ന് ഒരുങ്ങാനുള്ള സമയം കിട്ടിയിട്ടില്ല. നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകളിൽ സഭാപിതാക്കന്മാരോട് പഠിപ്പിക്കുന്നുണ്ട്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പെട്ടെന്നുള്ള മരണം അതത്ര നല്ല മരണമല്ലെന്ന് ക്രൈസ്തവ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം ഒരുങ്ങാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ പെൺകുട്ടിയുടെ ജീവിതം മനസ്സിലാക്ക്, നിമിഷ നേരം കൊണ്ട് പപ്പായുടെ കൂടെ ബൈക്കിൽ യാത്ര ചെയ്ത് സന്തോഷത്തോടെ വരുന്ന സമയത്ത് സെക്കൻഡുകൾക്കുള്ളിലാണ് അവൾ മരിക്കുന്നത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? 3 മാസങ്ങൾക്ക് മുമ്പ്
അവളുടെ കോളേജിൽ ധ്യാനിപ്പിക്കാൻ വന്നൊരു ടീം അവിടെ കൗൺസിലിങ്ങിന് പോയപ്പോൾ ഇവൾക്കൊരു മെസ്സേജ് കിട്ടി, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കോ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ഇവള് ചിന്തിച്ചു, എൻ്റെ പപ്പ വണ്ടി ഓടിക്കും, മമ്മി വണ്ടി ഓടിക്കും, എൻ്റെ സഹോദരൻ വണ്ടി ഓടിക്കുന്നുണ്ട്, എൻ്റെ പപ്പയുടെ അനുജൻ വണ്ടി ഓടിക്കുന്നുണ്ട്, അച്ഛനാണ്, അച്ഛൻ വണ്ടി ഓടിക്കുന്നുണ്ട്, ആർക്കാണാവോ മരണം. അവൾ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസം ഒരൊറ്റ ദിവസം പോലും മുടക്കാതെ നന്മരണ പ്രാർത്ഥന അവൾ പ്രാർത്ഥിച്ചു. അവൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അവൾക്ക് വേണ്ടി. അവളിങ്ങനെ പറഞ്ഞു, ഒരുപക്ഷേ കർത്താവേ, നീ എന്നെയാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഒരുക്കമുള്ള മരണം തരണമേ. 3 മാസങ്ങൾക്ക് മുമ്പ് ആ 20 വയസ്സുള്ള ഈ ലോകത്തിൽ പച്ചയായി ജീവിച്ച ആ മകൾക്ക് കർത്താവ് തിരിച്ചറിവും ബോധ്യവും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഒരുക്കത്തോടെ ഒരുക്കത്തോടെ 3 മാസക്കാലം അവൾ നന്മരണ പ്രാർത്ഥനകൾ ചൊല്ലി, അവൾ കൂദാശകൾ സ്വീകരിച്ച്, അവൾ കുമ്പസാരിച്ച്, വിശുദ്ധ കുർബാന സ്വീകരിച്ച് അവൾ കർത്താവിൻ്റെ അരികിലേക്ക് പറന്നുയർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, നമുക്ക് ഓരോരുത്തർക്കും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, ഇന്നും ദൈവം നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ സന്തോഷത്തോടെ കൊടുക്കണം, കർത്താവേ ഇതാ ഞാൻ നിന്റെ പക്കലേക്ക് വരുന്നു എന്ന് പറയണം. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് അറിയാമോ? നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ നമ്മൾ ഭക്ഷിക്കണം, പാനം ചെയ്യണം. മലങ്കരകത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ വൈദികൻ പറയുന്ന ഒരു പ്രാർത്ഥന സ്വരമുണ്ട്, ഒരു ഒരു പ്രാർത്ഥനാ വരിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമാകുന്ന ഈ തീക്കട്ട കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും തൻ്റെ ദാസീദാസന്മാർക്ക് നൽകപ്പെടുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന വ്യക്തി, നീ പറയണം, എൻ്റെ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ എൻ്റെ കടങ്ങളുടെ മോചനത്തിനും എൻ്റെ പാപങ്ങളുടെ കരകൾ കഴുകിക്കളയാനും ശക്തിയുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരുക്കത്തോടെ സ്വീകരിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, നിന്നെ ഇന്ന് കർത്താവ് വിളിച്ചാൽ നിനക്ക് പറയാൻ പറ്റില്ലേ, ഇതാ കർത്താവേ ഞാനിതാ വരുന്നു എന്ന്? വിശുദ്ധ റീത്തായെ പോലെ, വിശുദ്ധ ഫ്രാൻസ് ഫസിസിയെ പോലെ, വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലെ, വിശുദ്ധ തോമസ് മൂറിനെ പോലെ, വിശുദ്ധ കൊച്ചു ത്രേസ്യ ഒളി പറയുകയാണ്, ഞാൻ മരിക്കുകയല്ല, ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ മരിക്കുകയല്ല. കൊച്ചുത്രേസ്യ പറയുക, 24-ാമത്തെ വയസ്സില് ക്ഷയരോഗം പിടിപെട്ട്. പ്രിയപ്പെട്ടവരെ, 1897 ഒരു ദുഃഖവെള്ളിയാഴ്ച ദിവസം അവൾ ഛർദ്ദിക്കാൻ തുടങ്ങി. അതിഭയങ്കരമായി രക്തം ഛർദ്ദിക്കുകയാണ് അവള്. രക്തം ഛർദ്ദിച്ച് അവളിങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ ഉള്ളവരെല്ലാം കരയുന്നുണ്ട്. ആ സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ മരിക്കുകയല്ല, ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. 1897 സെപ്റ്റംബർ 30 അവൾ കർത്താവിൻ്റെ അരികിലേക്ക് പോയി. അവൾ പറഞ്ഞിരുന്നു, എന്താണെന്ന് അറിയാമോ? ഞാൻ അവിടെ ചെന്ന് എൻ്റെ കർത്താവിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഞാൻ റോസാപ്പൂക്കൾ നിങ്ങളുടെ പക്കലേക്ക് വർഷിക്കുമെന്ന്. 24-ാമത്തെ വയസ്സിൽ അവൾ ഈ ലോകം വിട്ടു പോയപ്പോൾ നിരാശയോടെയല്ല പോയത്, കരഞ്ഞ് ബഹളം വെച്ചുകൊണ്ടല്ല പോയത്, മറിച്ച് അവൾ പ്രത്യാശയോടെ തൻ്റെ മണവാളൻ്റെ അരികിലേക്ക് അവൾ കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിളിൽ എലയാസർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മക്കബായരുടെ 2-ാം പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പന്നിമാംസം തിന്നാൻ വേണ്ടി അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. നിഷിദ്ധമായ വസ്തു തിന്നുകയില്ല എന്ന് തീരുമാനമെടുത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലാനായി കൽപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അനുവാദമുള്ള ഭക്ഷണം ഇറച്ചി ഞങ്ങൾ കൊണ്ടുതരാം, പന്നിമാംസമാണെന്ന് കരുതി അത് ആ ഭാവേന കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. എലിയാസർ പറഞ്ഞു, നോ, എനിക്കത് വേണ്ട. എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഈ അഭിനയം, അതും ഈ വാർദ്ധക്യത്തിൽ ഈ അഭിനയം ചേർന്നതല്ല. തൊട്ടടുത്ത അധ്യായം 2 മക്കബായർ 7-ാം അധ്യായം നമ്മൾ കാണാം. പ്രിയപ്പെട്ടവരെ, ഒരമ്മയും 7 മക്കളും ഈ അമ്മയും 7 മക്കളെയും കൊല്ലാൻ വേണ്ടി കൊണ്ടു നിർത്തുമ്പോൾ, വറചട്ടിയിൽ ഓരോ കുഞ്ഞുങ്ങളെ ഈ പടയാളികൾ വറത്തു കൊല്ലുമ്പോൾ അമ്മ മക്കൾക്ക് ശക്തി കൊടുത്തുകൊണ്ടിരുന്നു. മക്കളെ, നിങ്ങൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് എങ്ങനെയെന്ന് അമ്മയ്ക്കറിയില്ല. നിങ്ങൾക്ക് അവയവങ്ങൾ തന്നത് അമ്മയല്ല, നിങ്ങൾക്ക് ശരീരം നൽകിയത് അമ്മയല്ല, നിങ്ങൾക്ക് ജീവൻ നൽകിയത് അമ്മയല്ല, ആ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് കടന്നു പോകും മക്കളെ എന്ന് പറഞ്ഞ് മക്കൾക്ക് രക്തസാക്ഷികളാകാൻ ശക്തി കൊടുത്ത ഒരമ്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ള 1000 മക്കളെ നമുക്ക് കാണാൻ പറ്റും. റോമൻ കൊളോസിയത്തിൽ
റോമൻ കൊളോസിയത്തിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ അവിടെ ഇങ്ങനെ ഗാലറിയിൽ ഇരുത്തിയിട്ട് അവരുടെ ഇടയിൽ നിന്ന് 5, 8, 10 പേരെ പിടിച്ച് സിംഹത്തിൻ്റെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുമ്പോൾ ഈ സിംഹം ഈ ജീവനുള്ള മനുഷ്യനെ കടിച്ചു കീറി തിന്നുന്നത് ആ ഗാലറിയിൽ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ കണ്ടുകൊണ്ട് നിൽക്കുക. അവർക്കറിയാം നാളെ അവരിൽ ചിലരാണ് ഈ സിംഹത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്നത്. അവർ പെട്ടെന്ന് അവർ പത്രോസിൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ പത്രോസ് അവരോട് പറയും, എന്താ പറയുന്നറിയാമോ, അവൻ വാനമേഘങ്ങളിൽ വരും, എല്ലാ കണ്ണുകളും അവനെ കാണും. പ്രിയപ്പെട്ടവരെ, പത്രോസ് അവർക്ക് ശക്തി കൊടുക്കുക, പത്രോസ് അവർക്ക് ശക്തി കൊടുക്കുക. നമ്മുടെ കർത്താവ് അവൻ മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്തവൻ, അവൻ വാനമേഘങ്ങളിൽ വരുമ്പോൾ എല്ലാ കണ്ണുകളും അവനെ കാണും. ഈ സ്വരം കേൾക്കുമ്പോൾ വെളിപാട് പുസ്തകത്തിൻ്റെ 1:7 ഇങ്ങനെ ഈ അപ്പോസ്തലന്മാർ ഉച്ചരിക്കുമ്പോൾ അവർ ശക്തി പ്രാപിച്ചു, ജീവനോടെ കൽത്തൂണിൽ കെട്ടിയിട്ട് അവരെ കത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അവരുടെ ശരീരത്തിന് അവരുടെ കുരിശിൽമേ തറച്ചിട്ട് അവരെ കുന്തം കണ്ട് കുത്തി, കയ്യും കാലും മുറിച്ചു മാറ്റി, തൊലി ഉരിഞ്ഞു മാറ്റി, വറചട്ടിയിൽ വറത്തു, തിളച്ച എണ്ണയിലിട്ടു, ചക്രത്തിൽ അവരെ കയറ്റി പല കഷണങ്ങളായി മുറിച്ചു മാറ്റി. ആ സമയത്തൊക്കെ അവര് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മരണം പുലുകി. എന്താ കാരണം എന്നറിയാമോ, അവർക്കറിയാം ഞങ്ങളുടെ കർത്താവ് മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്തവൻ, മഹത്വത്തിൽ അവൻ ഞങ്ങളെ കാത്തിരിക്കുകയാണെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മണിക്കൂറുകളിൽ നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോയ ഈ ആരാധനയിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഒന്ന്, നമുക്ക് കർത്താവെ ഒരു പ്രത്യാശയുടെ അഭിഷേകം തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. തീർന്നില്ല ഈ ലോകത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ആമുഖത്തിൽ അനേക മനുഷ്യർ മരണത്തെ ഭയപ്പെടുന്നുണ്ട്. മരണമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരുടെ മരണത്തിൽ ഭയപ്പെട്ട്, നിരാശപ്പെട്ട്, ഡിപ്രഷൻ ബാധിച്ചിരിക്കുന്നവരുണ്ട്. നമുക്ക് അവരെല്ലാം സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നിത്യജീവൻ്റെ സുവിശേഷമാണിത്. ഇതാണ് നിത്യജീവൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ, നിത്യജീവൻ ഈ ലോകത്തിനപ്പുറത്ത്, ഇനിമേൽ മരണമില്ലാത്തൊരു ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ വിശുദ്ധരും മാലാഖമാരും പരിശുദ്ധി അമ്മയും ത്രിത്വിക ദൈവം നമ്മളെല്ലാം ഒരുമിച്ച് വസിക്കുന്ന ഒരനുഭവമുണ്ട്. യെശയ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ സിംഹവും ഇതാ കരടിയും പശുവും ആടും മാനും എല്ലാം ഒരുമിച്ച് കിടക്കുന്നത്. ഒരു ശിശു ഇതാ അണലിയെ എടുത്ത്, അണലിപ്പൊത്തിൽ കൈയിട്ട് അണലിയെ എടുത്ത് കളിക്കുന്നത്. അവിടെ ആരും ഉപദ്രവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പുതിയ ആകാശവും പുതിയ ഭൂമിയും, വെളിപാട് പുസ്തകം 21 പറയുന്ന ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും, കർത്താവിൻ്റെ കൂടെയുള്ള വാസം, കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം, അവൻ മഹത്വത്തിൽ നമ്മെ ചേർത്ത് പിടിച്ച്. പ്രിയപ്പെട്ടവരെ, അവിടെ രാത്രിയില്ല, അവിടെ പകലാണ്. കാരണം അവൻ നിത്യ രാജാവായി, നിത്യ സൂര്യനായി അവനിങ്ങനെ പ്രകാശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ വിശുദ്ധരുടെ വലിയൊരു ഗണമുണ്ട്. അമ്മത്രിസിയമുണ്ട്, കൊച്ചുത്രിസിയമ്മയുണ്ട്, പരിശുദ്ധി അമ്മയുണ്ട്, ഭാദ്രപ്പിയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ രക്തസാക്ഷികളുണ്ട്, കന്യകമാരുണ്ട്, കന്യകകളുണ്ട്, പ്രിയപ്പെട്ടവരെ താമസനുണ്ട്. അങ്ങനെ ഒരുപാട് വിശുദ്ധരുടെ കൂടെ ജീവിക്കാനുള്ള വലിയൊരു വിളിയാണ്. പ്രിയപ്പെട്ടവരെ, ആ വിളി, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഒരുങ്ങി വിശുദ്ധിയുടെ ജീവിതം നയിക്കണം, പ്രാർത്ഥനയുടെ ജീവിതം നയിക്കണം, പരിഹാരത്തിൻ്റെ ജീവിതം നയിക്കണം, കൂദാശകൾ അനുഷ്ഠിക്കണം, വചനത്തെ ആത്മാവിന് ഭക്ഷണമായി കൊടുത്ത് ആത്മാവിനെ ഒരുക്കണം. അങ്ങനെ നമ്മൾ, പ്രിയപ്പെട്ടവരെ, ഏത് സമയത്ത് കർത്താവ് വിളിച്ചാലും ചിരിച്ചുകൊണ്ട് കർത്താവെ ഞാനിതാ വരുന്നു എന്ന് പറയാനുള്ളൊരു അഭിഷേകം നമ്മൾ പ്രാപിക്കണം. നമ്മളതിനു വേണ്ടിയാണ് ഈ ആരാധനയെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. എന്നോടൊപ്പം ഞാനൊന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഷെക്കേന മിനിസ്ട്രി, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ദേവാലയങ്ങളൊക്കെ ഇന്ന് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ, ധ്യാനകേന്ദ്രങ്ങളൊക്കെ ഇന്ന് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ, നമുക്ക് വചനം കേൾക്കാൻ, നമുക്ക് കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാൻ, ധ്യാനിക്കാൻ, പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് നൽകിയ ഒരു വലിയ ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ഇത് വലിയൊരു ഭാഗ്യമാണിത്. കർത്താവ് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ലൈവായിട്ട് ഈ ശുശ്രൂഷ 5 വൻകരകളിൽ ഇരുന്നു കൊണ്ട് ഇത് ജനം ഇന്ന് കാണുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തന്ന വലിയൊരു ഭാഗ്യമല്ലേ ഇത്? നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ഷെക്കേന മിനിസ്ട്രിക്ക് വേണ്ടി. നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഇതിൻ്റെ സാമ്പത്തിക മേഖലകളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ, ഓരോ മാസവും 100,000 രൂപയാണ് നമ്മുടെ ഈ ശുശ്രൂഷയ്ക്ക് ചെലവ് വരുന്നത്. അതെല്ലാം ദൈവം നടത്തുമെന്നറിയാം, ദൈവമാണ് ക്രമീകരിക്കുന്നത്. മാത്രമല്ല, DTH പ്ലാറ്റ്ഫോമിൽ ഈ നമ്മുടെ ശുശ്രൂഷ ഇനിയും എത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടും. ചങ്കടലിനെ കീറി മുറിച്ച കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടും, നമുക്ക് ഉറപ്പുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം വന്ന് എഴുന്നേറ്റ് സാധിക്കുന്നവരെ ഈശോയുടെ മുമ്പിൽ ഒന്ന് മുട്ടുകൂത്തി, ദിവികാരുടെ നാഥനായ ഈശോ,
അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന സമയമാണ്. കർത്താവേ, എന്നെ ഒന്ന് കാണാൻ, ബഹുത്വത്തിൽ നിന്നെ കാണാനായി ഞങ്ങൾ കാത്തിരിക്കുക. അപ്പത്തിന്റെ രൂപത്തിൽ ഇന്ന് ഞങ്ങൾ നിന്നെ കാണുമ്പോ നിന്നെ നേരിട്ട് ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ കാത്തിരിക്കുക. നമുക്ക് ആഗ്രഹത്തോടെ ഈശോയെ നോക്കി നമുക്ക് ആരാധനയുടെ ഗാനം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ ആരാധിക്കട്ടെ. ആരാധന സ്വരമുയർത്തി, ആരാധന സ്വർഗവാസികൾ ഒന്ന് ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. ആരാധന സകല വിശുദ്ധാത്മാക്കളോട് ചേർന്ന്, ആരാധന എല്ലാ രക്തസാക്ഷികളോട് ചേർന്ന്, കൊടാനു കോടി മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന്, ആരാധന മുഖ്യ ദൂതന്മാരോട് ചേർന്ന്, കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 സ്വരമുയർത്തി ദൈവജനമേ, നമ്മുടെ കർത്താവ് അപ്പത്തിന്റെ രൂപത്തിൽ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്നവൻ, രാജാദി രാജാവ്, മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്തവൻ, മഹത്വത്തിൽ നമുക്ക് വേണ്ടി സ്വർഗസിംഹാസനത്തിൽ കാത്തിരിക്കുന്നവൻ, ആ നല്ല കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കുന്നു. ആരാധിക്കുന്ന കർത്താവ്, ആരാധിക്കുന്ന കർത്താവ്, രാജാദി രാജാവേ, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഈശോ 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 ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങളൊന്ന് കൊതുപിടിക്കാം, ശിരസ് കുനിച്ച് പരിശുദ്ധ പരമദിവികാരുണ്യേശ്വയ്ക്ക് നിത്യ സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമദിവികാരുണ്യേശ്വയ്ക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് സാധിക്കുന്നവര് ഈ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, എഴുന്നേറ്റ് നിൽക്കാനായി ബുദ്ധിമുട്ടുള്ളവര് കസേരകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, നിൽക്കാൻ സാധിക്കുന്നവര് അല്പസമയം കർത്താവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ കർത്താവിനെ ഒന്ന് ആരാധിച്ച് മഹത്വപ്പെടുത്താൻ പോവുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ കർത്താവ് അവൻ മഹത്വപൂർണനാണ്. സ്വർഗത്തിന് അവൻ ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല, അവൻ അത്രമാത്രം വലിയവനാണ്. പ്രിയപ്പെട്ടവരെ,
സ്വർഗത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം വലിയവനാണ് ആ വലിയവനായ ദൈവം. ഇതാ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ അരികിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കണ്ണു തുറന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യയെ വസിക്കുന്ന ഈശോയെ നാളെ നമ്മളൊക്കെ അവൻ്റെ അരികിൽ ബാലാകുമാരുടെ കൂടെ ഒരുമിച്ച് നിന്ന് കർത്താവിനെ ആരാധിക്കുന്നതിന് നമ്മളെന്ന് ഭാവന കാണും പ്രിയപ്പെട്ടവരെ. സകല സകല സ്വർഗീയ വൃന്ദങ്ങളും സകല ഗായകരും ഒന്നിച്ച് സ്തുതി കീർത്തനങ്ങൾ ആലപിച്ച് മഹത്വത്തിൽ കർത്താവിനെ ആരാധിക്കുന്നതിന് ഒന്ന് ഭാവന കാണും പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. എന്റെ കർത്താവിന്റെ കൂടെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ആനന്ദത്തിന്റെ തികവില് ഞാൻ എന്റെ കർത്താവിനെ നാളെ ആരാധിക്കും. എന്നാൽ ഇന്ന് ഈ അപ്പത്തിന്റെ രൂപത്തിൽ എന്റെ മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈശോയെ എന്റെ മാതാപിതാക്കളോട് ചേർന്ന്, എന്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന്, എന്റെ സുഹൃത്തുക്കളോട് ചേർന്ന്, എന്റെ കൂടെയുള്ള സഹ സഹോദരങ്ങളോട് ചേർന്ന് ഞാൻ ആരാധിക്കുകയാണ്. കോൺവെന്റുകളില് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഒത്തിരി സമർപ്പിത സഹോദരങ്ങളുണ്ട്, പ്രിയപ്പെട്ട വൈദികരുണ്ട്, അവരെല്ലാം നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നത്. ഒരുപാട് ഒരുപാട് മക്കള് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കുക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് പാടി ആരാധിക്കാം പ്രിയപ്പെട്ടവരെ. രാജാതി രാജാവിനെ, രാജാതി രാജാവിനെ, മഹത്വപൂർണനെ ഒരുമിച്ച് നമുക്ക് ആരാധിക്കാം. കരങ്ങൾ അടിച്ച് ശക്തമായി കൈകൾ കൊട്ടി ആനന്ദത്തോടെ പ്രത്യാശയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അധികാരമുള്ളവനെ ആമേൻ ആമേൻ വണങ്ങീണ ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങീണ ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ പുകഴ്ത്തിയിട യേശുവിനെ ക്രൂസിലെ ജയാളിയെ. ഓ ജീസസ് സ്തുതിച്ചിട യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ശക്തിയോടെ പുകഴ്ത്തിയിട യേശുവിനെ ക്രൂസിലെ ജയാളിയെ, മരണത്തെ ജയിച്ചവനെ. സ്തുതിച്ചിട യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആമേൻ ആമേൻ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങീണ ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നത ഒറ്റ വിളി യേശുവേ. കരങ്ങൾ അടിച്ച് കൈകൾ കൊട്ടി ശക്തിയോടെ കരങ്ങൾ അടിച്ച് വലിയ സന്തോഷത്തോടെ വലിയ ആനന്ദത്തോടെ കർത്താവിനെ ആരാധിക്കട്ടെ. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ ആമേൻ. ഏറ്റു പറയാം യേശുവിനെ കർത്താദി കർത്താവിനെ, കർത്താദി കർത്താവാണ്. വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ, ഹല്ലേലൂയ. പറയാം യേശുവിനെ കർത്താദി കർത്താവിനെ, കരങ്ങൾ ഉയർത്തി കൈയടിച്ച് യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങീണ ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ അഭിഷേകം ഒഴുകട്ടെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, നിരാശയുടെ കെട്ടുകൾ അഴിയട്ടെ, ഭയത്തിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ, കുഞ്ഞാടിനെ കുറ്റബോധം നീങ്ങട്ടെ,
വ്യാകുലത വിട്ടുപോകട്ടെ. പ്രത്യാശയുടെ അഭിഷേകം, പ്രത്യാശയുടെ അഭിഷേകം ദൈവജനത്തിന്റെ ഹൃദയത്തിൽ നിറയട്ടെ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. യേശുവിന്റെ നാമത്തില് മരണഭയം വിട്ടുപോകട്ടെ. യേശുവേ, മരണത്തെ ജയിച്ചവന്, ഉദ്ധാരം ചെയ്തവന്, ജീവിക്കുന്ന കർത്താവേ, മരണഭയത്തോടെ ഈ ലോകത്തിലായിരിക്കുന്ന സകല മക്കളുമേ നിന്റെ ശക്തി അയക്കണമേ. ഭയപ്പെടുത്തുന്ന ദുരാത്മാക്കളെ ബന്ധിച്ചകറ്റണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയാ. കരങ്ങളൊന്ന് കൂപ്പി പിടിക്കാൻ പ്രിയപ്പെട്ടവരെ, പഴയ നിയമ പുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അബ്രഹാം വൃദ്ധനായി, അവൻ തൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്നു, തൻ്റെ ജനത്തോട് ചേർന്നു. പഴയ നിയമ പുസ്തകത്തിലെല്ലാം മരണത്തെക്കുറിച്ച് പറയുന്നത് അവർ തൻ്റെ ജനത്തോട് ചേർന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, മരണമെന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് ചേരുന്ന അവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെയാ? നമ്മുടെ വിശുദ്ധാത്മാക്കൾ എവിടെയാ? ഒരു സ്വർഗത്തിലാ. നമ്മുടെ അമ്മ, പരിശുദ്ധ അമ്മ, കാൽവരി കുരിശിൽ കിടന്നിരുന്ന സമയത്ത് ഈശോ നമുക്ക് തന്ന പരിശുദ്ധ അമ്മ സ്വർഗത്തിലാ. അവിടെ നമ്മുടെ അപ്പനായ പിതാവ് ദൈവം, നമ്മുടെ ഈശോ പരിശുദ്ധാത്മാവ്, ഇതെല്ലാം അവിടെയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരോട് ചേരുന്ന ഈശോ പറയുക, എന്നിൽ വിശ്വസിക്കുന്നവനിൽ ഞാൻ വന്ന് വസിക്കും. നമ്മൾ ഒരുമിച്ചാകും. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ പ്രത്യാശ നമുക്ക് കിട്ടണം. ഇന്ന് ലോകത്തിലെ അനേക മക്കൾ ഇന്ന് ഭയത്തിലും നിരാശയിലും ദുഃഖത്തിലും വേദനയിലുമാണ്. അവരെയെല്ലാം ഇന്ന് ഈ ഭയത്തിൻ്റെ ദുരാത്മാവ് ബന്ധിച്ചിട്ടിരിക്കുക. ഈ രാത്രി കർത്താവിൻ്റെ അത്ഭുത ശക്തി അവിടെ കടന്നു കിടണം. മാരക രോഗത്തോടെ കടന്നു പോകുന്ന മനുഷ്യരെ കൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർ ഒത്തിരി വേദനിക്കുന്നുണ്ട്. എന്താ എൻ്റെ രോഗം മാറാത്തത്? എന്താ എൻ്റെ പ്രശ്നങ്ങൾ മാറാത്തത്? എന്താ എൻ്റെ കുടുംബം മാത്രം രക്ഷപിടിക്കാത്തത്? എന്താ ഞാൻ മാത്രം ഇങ്ങനെയായിപ്പോയത്? എന്താ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയായിപ്പോയത്? ആ നിരാശയുടെ കെട്ടുകൾ ഈ രാത്രി അഴിയാൻ പോയി. അനേക മക്കൾ ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ ആയിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവരുണ്ട്. അവരിലേക്കെല്ലാം കർത്താവിൻ്റെ അത്ഭുതത്തിൻ്റെ കരം കടന്നു ചെല്ലാൻ പോയി. പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് മാറ്റുന്നൊരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, കണ്ണുനീര് മാറ്റുന്നൊരു ദൈവമുണ്ട്. കർത്താവ്, കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതങ്ങൾ കൊടുത്തുകൊണ്ട് നമുക്ക് പറയാം, കർത്താവേ, ഈ ലോകം ഞങ്ങൾക്ക് ശാശ്വതമല്ല. ഇവിടെ ഞങ്ങൾ തീർത്ഥാടകരാ. ഞങ്ങളുടെ യഥാർത്ഥ ഭവനം സ്വർഗമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ യഥാർത്ഥ വസതി സ്വർഗമാണ്. ഞങ്ങൾക്ക് പൗരത്വം സ്വർഗത്തിലാണ്. രണ്ട് കരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത് വെക്കാം. ഈശോയെ നോക്കാം. നമുക്ക് കണ്ണുനീരിൻ്റെ വേദനയുടെ സകല കെട്ടുകളും മണിക്കൂറുകളിൽ കർത്താവ് അഴിച്ചു മാറ്റാൻ പോയി. വിശ്വസിക്കും. പ്രത്യാശയുടെ വലിയ അഭിഷേകം, വിശുദ്ധരെ നയിച്ച അഭിഷേകം നമ്മുടെ മേൽ കടന്നു വരാൻ പോയി. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണു നീ രങ്ങ് മാറുമോ വേദനകളെന്നു തീരും. അനേകരുടെ പ്രാർത്ഥന നിലവിളി നമ്മൾ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കുക. രങ്ങു മാറുമോ വേദനകളെന്നു തീരുമോ. എന്റെ കഷ്ടപ്പാടിന്റെ ഈ നേരങ്ങളിൽ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ എന്നെ രക്ഷിക്കാനായി നീ വരണമേ. രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. ആശയുടെ വലിയൊരു അഭിഷേകം കടന്നു വരട്ടെ. കണ്ണു നീന്നു മാറുന്നു കിടക്കുന്ന മനുഷ്യൻ ക്യാൻസർ രോഗത്തിന്റെ വേദനയിലൂടെ കടന്നു പോകും. കിഡ്നികൾ രണ്ടും നഷ്ടപ്പെട്ടു പോയവര്, ഹൃദയത്തിന്റെ ബ്ലോക്കുകൾ മൂലം ശ്വാസം കിട്ടാതെ പിടയുന്നവര്, ചികിത്സിക്കാൻ പണമില്ലാത്തവര്, ഉറ്റവരും ഉടയവരും കൂടെ നിൽക്കാനില്ല, ആശ്വസിപ്പിക്കാൻ ആരുമില്ല,
ചികിത്സിക്കാൻ പണമില്ല. കർത്താവേ, നിരാശയോടെ കിടക്കുന്ന മക്കളുണ്ട്. ഈ രാത്രി പ്രത്യാശയുടെ അഭിഷേകമായി നീ കടന്നു കേളണമേ. നിന്റെ മുറിവുകളിൽ ആശ്വാസമുണ്ടല്ലോ, നീ തലോടണമേ, ആശ്വസിപ്പിക്കണമേ. പരനേ വിശ്രമ നാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്ന വിശ്രമ നാട്ടിൽ ഞാൻ വിശ്രമനാട് സ്വർഗമാണെന്നുള്ള ബോധ്യം എത്തുവാൻ വെമ്പൽ കൊള്ളുന്ന പരദേശിയ ണുലകിൽ ഇവിടുന്നുമൻ. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ലോകത്തിൽ പരദേശിയ പരദേശിയ ഇതല്ല നിന്റെ ശാശ്വതമായ ഭവനം, അത് സ്വർഗമാണ്. ഇവിടുന്നുമൻ ഞാനല്ലോ. രണ്ട് കാലങ്ങള് ഈശോയുടെ പക്കലേക്ക് ഉയർത്തി നിരാശയിൽ പെട്ട് കിടക്കുന്ന മക്കളെ ഓർത്ത് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി ഈശോയെ വിളിച്ച് സ്തുതിക്കാമോ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഈശോയേ, ഈ സമയത്ത് പ്രത്യാശയുടെ അഭിഷേകത്തിലേക്ക് ലോക ജനതയെ നയിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ കരങ്ങൾ കൂപ്പി പിടിച്ച് ഈശോയുടെ മുമ്പിൽ നമുക്കായിരിക്കാം. പൗലോസ് ലീഗ പറയുന്നുണ്ട്, പൗലോസ് ലീഗ പറയുകയാണ്, ഒന്നും ഞാൻ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ ഈ ഭൂമിയിൽ ഇത്രകാലം ജീവിക്കാൻ നമ്മളെ അനുവദിച്ച ആ ദൈവമുണ്ടല്ലോ, ആ ദൈവം ഇങ്ങനെ കാത്തിരിക്കുക. യാക്കോബ് സ്ലീഹാന്റെ ലേഖനം 4:5 പറയുക, നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. കർത്താവ് നമ്മളെ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാത്തിരിക്കുക. നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നത് കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കർത്താവ് നമുക്ക് ഒരു കാവൽമാലാക്കി തന്നിട്ടുണ്ട്. നമ്മൾ പാപം ചെയ്യുന്ന സമയത്തൊക്കെ ഈ കാവൽമാലാക്ക് ഒരുപാട് കരയും, ഒരുപാട് വേദനിക്കും, ദൂരെ മാറി നിന്ന് നമ്മളെ നോക്കി കരയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ആ കാവൽമാലാകെ നിയമിച്ച കർത്താവിൻ്റെ വേദന എത്ര ഭയങ്കരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ മനസ്സിലേക്ക് ഒരു വലിയൊരു ബോധ്യം കടന്നു വരട്ടെ. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയും, ദാവീദ് പറയുന്നുണ്ട്, 70 ഏറിയാൽ 80 അത്രയൊക്കെ ഉള്ളു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആയുസ്സിനെ ഒന്ന് നോക്കുക. ഇനി എത്ര കാലമായി ഭൂമി ജീവിക്കുന്നത്? ഇന്ന് രാത്രി വിളിച്ചാൽ നമ്മൾ പോകണ്ടേ? കർത്താവിൻ്റെ അരികിലേക്ക് ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ, ഈശോയുടെ അരികിലേക്കാണ് പോകുന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ എത്ര സന്തോഷത്തോടെ പോകാൻ പറ്റും. നമ്മുടെ മനസ്സിലുള്ള എല്ലാ അസ്വസ്ഥതകളും മാറണം. നമുക്കൊരു തീരുമാനമെടുക്കാം, കർത്താവേ, ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, പ്രത്യാശയില്ലാതൊക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഞാൻ ഒത്തിരി അസ്വസ്ഥതകളിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ തീരുമാനമെടുക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ കർത്താവേ നീയാ, നീയാണ് എൻ്റെ ഉടമസ്ഥൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് പറയാം, നിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ഇനി മുതൽ ജീവിക്കും കർത്താവേ. എനിക്കത് മാത്രം മതി, എനിക്ക് നിന്നെ പിന്തുടരണം, എനിക്ക് നിന്നെ സ്വന്തമാക്കണം. പുണ്യാത്മാക്കളൊക്കെ അതല്ലേ പറഞ്ഞത്, എനിക്ക് ഈശോയെ നിന്നെ സ്വന്തമാക്കണം, അതിനായി എനിക്ക് മരിക്കണമെന്ന് അമ്പത്രസ്യ പറഞ്ഞതുപോലെ നമുക്കും പറയാം, കർത്താവേ എനിക്ക് നിന്നെ സ്വന്തമാക്കണം, അതിന് എനിക്ക് നിന്റെ കൃപ എനിക്ക് ആവശ്യമാണ്. നമുക്ക് ഒരുമിച്ച് ഈ വരികളൊന്ന് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ വരികൾ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. വലിയ സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, ബോധ്യത്തോടെ നമുക്ക് ഈ വരികളൊന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഒരുമിച്ച് പാടാം. കൃപയിൽ ഞാൻ ആശ്രയിച്ച്
അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എൻ്റെ ആയുസ്സിൻ ദിനമാകയും തന്നെ നാമമഹത്വത്തിനാ ആയുസ്സിൻ ദിനമാകയും തന്നെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരി പോൽ അത്തി എരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ അത്തി എരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മറഞ്ഞിടും എൻ്റെ ആയുസ്സിൻ ദിനമാകയും തന്നെ നാമമഹത്വത്തിനാ മനസ്സിലാക്കി പാടാമോ പ്രിയപ്പെട്ടവരെ. എൻ്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനു വേണ്ടി ജീവിക്കും വിശ്വയേ ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ ഇനിയുള്ള കാലം ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും വിശ്വയേ. എൻ്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ എൻ്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരി പോൽ അത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറി മറഞ്ഞിടും ഞാൻ. ഒരു കൈത്തിരി പോൽ അത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറി മറഞ്ഞിടും ഞാൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ഒറ്റവിളി യേശുവേ. നമ്മുടെ പ്രത്യാശയായ കർത്താവിനെ ആരാധന, നമ്മുടെ പ്രത്യാശയായ ഈശോയെ വിളിക്കട്ടെ. കരങ്ങളൊന്ന് കൂപ്പി പിടിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നിത്യജീവന്റെ സുവിശേഷം ഇന്ന് മൂന്നാം ദിവസം സമാപിക്കുമ്പോൾ, ഈ സെപ്റ്റംബർ ഈ മാസം 25-ാം തീയതി വരെ, സെപ്റ്റംബർ 25-ാം തീയതി വരെയാണ് നമ്മുടെ ഈ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, ഇനിയും ഇതിനെക്കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവരെയൊക്കെ അറിയിക്കണം. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണത്. കർത്താവ് നമ്മളെയാണ് അതിന് വിളിച്ചിരിക്കുന്നത്. ആവശ്യമുള്ളവർക്കൊക്കെ ഇതിൻ്റെ കുറിച്ച് അറിവ് കൊടുക്കുക, അവരെ ഇത് കാണാനായിട്ട് അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുക്കുക, അതൊക്കെ നമ്മൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഷിക്കേന നമ്മുടെ ഈ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മളൊത്തിരി പ്രാർത്ഥിക്കണം. നമ്മൾ പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നമുക്ക് ആവശ്യങ്ങളുണ്ട്. അനേക ദൈവമക്കളുടെ ഹൃദയങ്ങൾ തുറക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. നമ്മളെല്ലാവരും അതിൽ ഭാഗമാക്കാകണം. പ്രിയപ്പെട്ടവരെ, നമ്മളതിൻ്റെ ഭാഗമാക്കായിട്ട് മാറണം. എൻ്റെ ഒരു ഭാഗം ഞാൻ എൻ്റെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കും. നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കുമ്പോൾ ഈ ശുശ്രൂഷ ഇത് അനേക ആത്മാക്കൾക്ക് ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരും. ഞാൻ പറഞ്ഞു, DTH പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ശുശ്രൂഷ ഇനിയും എത്തിയിട്ടില്ല, അതെത്തണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്കത് സാധിച്ചു തരും. ഒരു നിമിഷം നമുക്ക് രണ്ട് കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് നീട്ടിപ്പിടിക്കാം. നമ്മുടെ ഈ ഷെഖേന മിനിസ്ട്രിയെ ഈശോയുടെ പൊൻകരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. കർത്താവേ, നിരാശയിലും ദുഃഖത്തിലും വേദനയിലും പാപത്തിലും ഭാരത്തിലും ഒക്കെ ജീവിക്കുന്ന അനേക മക്കളെ ഈ ശുശ്രൂഷയിലൂടെ നീ നേടാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നല്ലോ. അതിനുവേണ്ടിയാണല്ലോ നീ ഇത് ഒരുക്കിയത്. ഈ ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ. ഭാഗമാക്കായിരിക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. ഈ ധാരാളം മക്കള് ഇത് അവരുടെ സ്വന്തമായിട്ട് സ്വീകരിക്കത്തക്ക വേണം. അവരുടെ ഹൃദയങ്ങളെ നീ നീതിയായുടെ ഹൃദയം തുറന്നതുപോലെ നീ തുറക്കണം. ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവി ചിടുവാശോ ചിന്തണമേ ഉയർത്തി സ്വരമുയർത്തി സ്തുതിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.